Check, check, check. Hello. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. ആകാശത്ത്
പിരിയും അത്താരതം മിഴികളിൽ നോക്കി ഞാൻ ഉണർന്നു പാടാ. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാറുത്തു പാടാ. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാറുത്തു പാടാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ.
24 വണ്ടി അവിടെ നിന്ന് മാറ്റി. Thank you.
യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൽ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ, ആയതിൽ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സിയോനിലേനിക്കായി മുലക്കല്ലാകുവാൻ, സിയോനിലേനിക്കായി മുലക്കല്ലാകുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയ താതനിൻ വേലയും തികച്ചു, സ്വർഗീയ താതനിൻ വേലയും തികച്ചു, സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ, സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. കർത്താവാം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ, കർത്താവാം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ, കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാം, കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാം. ഘോരമാം പാടുകൾ ക്രൂരരാം യൂദരാ, ഘോരമാം പാടുകൾ ക്രൂരരാം യൂദരാ, കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ, കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൽ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ, ആയതിൽ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ.
കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽ നമ്മുടെ വിവാഹ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഓഡിറ്റോറിയത്തിനകത്തായിരിക്കുന്ന എല്ലാ ദൈവജനവും കർത്താവിൻ്റെ നാമത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് മുൻപാകെ ആയിരിക്കാം. ഇതൊരു ആത്മീയ ശുശ്രൂഷയാകിയാൽ അതിൻ്റെതായ ഭക്തിയോടെ ദൈവാശ്രയബോധത്തോടെ ദൈവത്തിൻ്റെ തിരുപാദപ്പെടുത്തങ്ങളായിരിക്കാൻ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെല്ലാവരോടും ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവേദാസൻ പി സി മാത്യു പാസ്റ്റർ പ്രാർത്ഥിച്ച് ഈ വിവാഹ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ ആരംഭിക്കും. അതിനുവേണ്ടി കർത്താവിൻ്റെ ദാസനെ മുന്നോട്ട് ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ കർത്താവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കർത്താവേ, വിവാഹം ഇന്നേ ദിവസം നടത്തുവാൻ പോകുന്ന കർത്താവിൻ്റെ കൃപകൾക്കാ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ നാഥ, കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച എങ്ങനെ നടന്നു, വീണ്ടും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അങ്ങ് കർത്താവ് ചെയ്തു തന്ന എല്ലാ കൃപകൾക്കാ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ ഇരു കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. യാത്രാമത്യം ഒക്കെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അവിടുന്ന് കൂടെ ഇരുന്ന് കർത്താവ് എന്നിയോളം പരിപാലിക്കുന്ന ദൈവകൃപകൾക്കാ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുഹിത പ്രകാരം ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. ബെസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവന് വേണ്ട ആരോഗ്യം കൊടുത്ത്, ബലം കൊടുത്ത്, ശക്തി കൊടുത്ത്, വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് കർത്താവേ, ജോലി കൊടുത്ത് ഇന്നുവരെയും കർത്താവ് നടത്തുന്ന ദൈവകൃപകൾക്കാ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. പ്രിയമകൾക്കായി സ്തുതിക്കുന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. വേണ്ടതായ കർത്താവേ ജോലി, കർത്താവേ വേണ്ടതായ ആരോഗ്യവും ബലവും കർത്താവ് കൊടുത്ത് തക്ക സമയത്ത് കർത്താവേ തിരുഹിത പ്രകാരം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, തക്കതായ തുണയെ കർത്താവ് ഒരുക്കി ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങ് ചെയ്യാൻ പോകുന്ന ദൈവകൃപകൾക്കാ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. അതിനായി ക്ഷണിച്ച കർത്താവേ സ്വന്തക്കാർ, ബന്ധക്കാർ, ചേച്ചക്കാർ ഏവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ തിരുവിഷ്ടപ്രകാരം അവിടുന്ന് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം. എൻ്റെ കുടുംബത്തിലെ മാരിക്കുന്ന പിതാവിനെ, കർത്താവേ മാതാവിനെ, പിതാവിനെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവൻ ദൈവസ്ഥൻ്റെ കർത്താവേ കഴിഞ്ഞ നാളുകളൊക്കെയും ദൈവത്തോട് അപേക്ഷിച്ചു തക്ക സമയമായപ്പോൾ ദൈവമായ കർത്താവെ കാണുവാൻ, കർത്താവെ അത് കർത്താവെ നാഥ സംബന്ധിപ്പാൻ ഒക്കെയും കൊടുത്ത ആരോഗ്യത്തിനായി ബലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ തിരുമുഖത്തേക്ക് നോക്കി അപേക്ഷിക്കുന്ന ആരെയും തള്ളിക്കളയാതെ തക്ക സമയത്ത് കർത്താവ് നടത്തുന്ന വഴികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. കർത്താവിൻ്റെ ദാസന്മാരെ ഒക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിടിഞ്ഞ കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവിൻ്റെ കൃപ കർത്താവ് നൽകി അവസാനം വരെ കർത്താവിൻ്റെ കൃപയിൽ അവിടുന്ന് ബലപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടെയായിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നാഥ കർത്താവെ തിരുവിഷ്ടപ്രകാരം അവിടുന്ന് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം. ദൈവയാത്രയിലൊക്കെ കൂടരുന്നല്ലോ കർത്താവ്, പരിപാലിച്ചല്ലോ പ്രത്യേക വിവാഹമാസ്ത്രമാ ജീവാൻ തക്കവണ്ണം കടന്നു വന്ന കർത്താവ്യങ്ങൾ ഇഷ്ടി കർത്താവെ സെക്രട്ടറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലെ കേൾപ്പിക്കുന്നു കർത്താവ്, അനുഗ്രഹിക്കും ചെയ്യുവാൻ തക്കവണ്ണം വേണ്ടതായ കൃപ ദാസനെ കൊടുത്ത കർത്താവ് ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ. എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങളെ കർത്താവ് ചൊരിഞ്ഞാട്ട് വലിയവ ചെയ്താട്ട് ആദിയോടന്തം കർത്താവെ വരുത്തെ പരിശുദ്ധാത്മ തന്നെ നിയന്ത്രിച്ച് വലിയവ ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. സമ്പൂർണ്ണമായി ഏൽപ്പിക്കട്ടെ, ഭരമേൽപ്പിക്കട്ടെ, വലിയവ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ദൈവം പാകെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വിവാഹ നോട്ടീസ് ഈ നിമിഷം വായിക്കുന്നതായിരിക്കും. ദയവായി എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ വിവാഹ നോട്ടീസ്. ഈ നോട്ടീസ് മൂലം എല്ലാ സഭാജനങ്ങളെയും അറിയിക്കുന്നത്, ദൈവേഷ്ടമായ 2024 ആണ്ട് ജനുവരി മാസം 4 വ്യാഴാഴ്ച 11 കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വില്ലേജിൽ പട്ടാഴി പഞ്ചായത്തിൽ ആറാട്ടുപുഴ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ കുളഞ്ഞക്കൊമ്പൽ വീട്ടിൽ ശ്രീമാൻ ബാബു ഡാനിയലിൻ്റെയും
ശ്രീമതി സാലി ബാബുവിൻ്റെ മകൻ ബെർസൻ ബാബുവും കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ വില്ലേജിൽ പിറവന്തൂർ പഞ്ചായത്തിൽ ചാലിയക്കര സി ജി ഐ സഭയിൽ തെങ്കലിമണ്ണിൽ വീട്ടിൽ ശ്രീമാൻ ടി റജയുടെയും ശ്രീമതി ലേറ്റ് മിനിമോളിൻ്റെയും മകൾ ആഷ്ലി റജയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം പട്ടാഴി ആറാട്ടുപുഴ അസംബ്ലി സ്വകോട് സഭയുടെ ആഭിമുഖ്യത്തിൽ പട്ടാഴി സുജിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന നിശ്ചയിച്ചിരിക്കാൻ ഈ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് ന്യായമായ തടസ്സം എന്തെങ്കിലുമുണ്ടെങ്കിൽ മതിയായ തെളിവ് സഹിതം രേഖാമൂലം സെക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസിൽ അറിയിക്കേണ്ടതാകുന്നു. വിവാഹത്തിൻ്റെ മംഗളത്തിനും ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിക്കണമെന്ന അപേക്ഷ സെക്ഷൻ പ്രസ്ബിറ്റർ പാസ്റ്റർ വൈ തോമസ്. സ്ഥലം പട്ടാഴി. ഈ വിവാഹ നോട്ടീസ് നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നാകില്ല. യാതൊരുവിധ തടസ്സവും ഇല്ലാതിരിക്കുന്നതാകയാൽ നമ്മുടെ വിവാഹ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഈ സമയം വധു വരനും ബ്രൈഡൽ മാർഷോടെ ഈ സ്ഥലത്തേക്ക് അവർക്കായി ഒരുക്കിയിരിക്കുന്ന ഓഡിയൻസ് ഫ്രണ്ടിൽ ഒരുക്കിയത് മുൻനിരയിലുള്ള സീറ്റിൽ ദയവായി നിങ്ങൾ വന്ന് നിൽക്കേണ്ടതാണ്. നമ്മൾ എല്ലാവരും നിൽക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ തെക്കേത്തേരി അസംബ്ലി സ്വകാര്യ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ഡാനിയൽ അവർ മുന്നോട്ട് വന്ന 45-ാം സങ്കീർത്തനം നമുക്കായി ഇപ്പോൾ വായിക്കേണ്ടതായിരിക്കും. 45-ാം സങ്കീർത്തനം. എൻ്റെ ഹൃദയം ശോഭനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരയ്ക്ക് കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതജ്ഞനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്തവ തറയ്ക്കുന്നു. ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിൻ്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിൻ്റെ ദൈവം തന്നെ നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിൻ്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗം കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദനങ്ങളിൽ നിന്ന് കമ്പിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിൻ്റെ ശ്രീരക്തങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരി ഉണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജി ഓഭീർത്തംഗം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കാ, നോക്കുക, ചെവിചായിക്കുക. സ്വജനത്തെയും നിന്റെ പ്രതിഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർനിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തർപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവരുടെ വസ്ത്രം പൊൻകസുകൊണ്ടുള്ളത്,
അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജധാനിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിൻ്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിൻ്റെ പുത്രന്മാർ നിൻ്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവ്വഭൂമിയിലും നിന്നെ നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിൻ്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ രണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ മുന്നോട്ട് വന്ന നിമിഷം ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഐ പി സി സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ കെ കുഞ്ഞുകുട്ടി അവരുകളും ഷാരോൺ ഫെലോഷിപ്പിൻ്റെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരിക്കുന്ന ജോൺ തോമസ് അവരുകളും ഈ രണ്ട് കർത്തൃദാസന്മാർ മുന്നോട്ട് കടന്നു വന്ന ഈ ശുശ്രൂഷ അനുഗ്രഹത്തിനായി ഇപ്പോൾ പ്രാർത്ഥിക്കും. കർത്താവിന് മഹത്വം. ഞങ്ങളുടെ കർത്താവിന് നമ്മുടെ ദൈവമേ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആലോചനയും ശക്തനും പ്രവൃത്തിയിൽ ഭയങ്കരനായ ദൈവമേ, നിന്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ വാശിയോടെ ബന്ധത്തെ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുവാൻ ഞങ്ങളെ ഒരുക്കിയ അവസരത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തലവണക്കി ജനത്തെ അനുഗ്രഹിക്കണമേ. ആവശ്യം എല്ലാ ക്രോഡും നിറയ്ക്കണം. ഇതുപോലെ കാല ശുശ്രൂഷയ്ക്ക് നീ മാനിച്ചാട്. എൻ്റെ കുഞ്ഞുങ്ങളെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ജനനം പോലെ നീ പരിപാലിച്ചു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല ജോലി കൊടുത്തു. തക്ക സമയമായപ്പോൾ ദാവീദ് തൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹകാര്യങ്ങളെല്ലാം ചിന്തിച്ച് സഭയോട് ചിന്തിച്ച് കാര്യം ചെയ്യുവാൻ ഇന്നിപ്പോൾ ഞങ്ങൾ കൂടി ഒരിക്കൽ അവസരത്തിനായി സ്തോത്രം. നീ അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്നിപ്പോൾ കർത്താവിന് വിലപ്പെട്ട ദാസന്മാരെ ശക്തീകരിക്കണമേ. നമ്മുടെ നടക്കുന്ന എല്ലാ ശിശുടെ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കണം. ഭവന ശുശ്രൂഷ അനുഗ്രഹപ്പെടുന്ന കർത്താവേ, വിവാഹവാസിനെ കൃത്യദാസനെ ഓർത്ത് ബലപ്പെടുത്തണം. അതിശക്തമദാസനെ ഉപയോഗിച്ചാട്ട് സർവശക്തൻ്റെ കരം തന്നോട് കൂടെ ഇരിക്കണ കർത്താവേ. വൽക്കാല കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ പ്രത്യേകമായ അനുഗ്രഹങ്ങളെ നീ അവരുടെ മേൽ ചൊരിയണേ കർത്താവേ. ഇരു കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, മാതാപിതാക്കളെ അനുഗ്രഹിച്ചാട്ട് ഇരു സഭകളെ അനുഗ്രഹിക്കണം. കർത്തദാസന്മാരെല്ലാം അനുഗ്രഹിക്കണം. വേണ്ട അധ്യക്ഷനായ സ്തോത്രം ബലപ്പെടുത്തണം. ഞങ്ങളെ ഒരുമിച്ച് ബലപ്പെടുത്തിയ കർത്താവ് കൂടെ ഇരിക്കണം. പ്രാർത്ഥനയുടെ മറുപടി എന്തായ സ്തോത്രം. ശിശുടെ കർത്താവ് തന്നെ മഹാനിക്കണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തു നാമത്തിന് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. വീണ്ടും തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങൾ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീത നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു, കർത്താവേ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയുടെ ആ നിശ്ചയമൊക്കെ നടക്കുവാനിടയായി. ഇന്നേ ദിവസം രാവിലെ സമയം ഞങ്ങളെല്ലാവരും കർത്താവേ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രിയ കുഞ്ഞുങ്ങളുമായി തിരുസന്നിധിയോടടുത്ത് വരുന്നു. ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഞങ്ങൾ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ജനനം മുതൽ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നുവല്ലോ. അവരുടെ വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല ഭാവി അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കൊണ്ട് തക്ക സമയമായപ്പോൾ ദൈവമായ കർത്താവേ ഈ പ്രിയ കുഞ്ഞുങ്ങളെ കൂട്ടിയോജിപ്പിക്കത്തക്ക നിലയിൽ ഇന്ന് വിവാഹ ശുശ്രൂഷയിലേക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചതിനായ സ്തോത്രം. ശുശ്രൂഷ നിർവഹിക്കുന്ന ദൈവത്തിൻ്റെ ദാസന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവത്തിൻ്റെ കരം നിൻ്റെ മക്കളോട് കൂടെ ഇരിക്കണമേ. അധ്യക്ഷനായിരിക്കുന്ന ദൈവദാസന്മാർക്കായ സ്തോത്രം, മറ്റെല്ലാ ദൈവഭക്തന്മാർക്കായ സ്തോത്രം. കർത്താവേ ഈ സ്റ്റേജിലും അത് ഓഡിറ്റോറിയത്തിലുമായിട്ട് ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇരുഭവനങ്ങളിൽ നിന്നും ചാർച്ചക്കാരായി ബന്ധുമിത്രാദികളായി മാതാപിതാക്കളായും അഭ്യുദയകാംക്ഷികളായും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം കർത്താവേ കഥാവിൻ്റെ ദാസന്മാർ ഈ കുഞ്ഞുങ്ങളെ അവരുടെ കരങ്ങളാൽ യോജിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കണമേ. തുടർന്ന് കർത്താവേ ആത്മീയവും ഭൗതികവും ശാരീരികവും മാനുഷികവും ഒരു ഉത്തമമായ കുടുംബജീവിതം നയിക്കുന്നതിനാവശ്യമായ എല്ലാ ദൈവകൃപയും കുഞ്ഞുങ്ങളുടെ മേൽ പകർന്ന് കർത്താവ് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയെ മാനിച്ചാട്ട് തിരുനാമത്തെ എല്ലാവത്തിലും മഹത്വപ്പെടുത്തും. അങ്ങയുടെ വരുവിനായ അവരെ ഒരുക്കിയാട്ട് യേശു ക്രിസ്തുവിൻ ധനിനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ദൈവത്തിൻ്റെ മുൻപാകെ ഒരു നിമിഷം ഇരിക്കാമല്ലോ. ഈ നിമിഷം ഇന്നത്തെ വിശിഷ്ട അതിഥികളെന്ന് പറയുന്നത് വരനും വധുവാണ്. പ്രിയ ബെർസൺ, ആഷ്ലി, പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത പ്രകാരം ഇരു കുടുംബങ്ങളും പരസ്പരം കണ്ട് കാര്യങ്ങളെല്ലാം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിപ്പാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. അതിനോടനുബന്ധിച്ചാണ് നമ്മളെല്ലാം അവരുടെ ക്ഷണപ്രകാരം ഇവിടെ കടന്നു വരാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചത്. ഈ നിമിഷം
പ്രിയ ബെർസനും ആഷ്ലിയും അവർ തനിയെയോ അവരുടെ മാതാപിതാക്കളോ അവർക്കായി ഒരുക്കിയിരിക്കുന്ന ഈ സ്റ്റേജിലേക്ക് കടന്നു വരുവാൻ വിശേഷാൽ ഓർപ്പിക്കുന്നു. ഇനി മിഷൻ കോയർ ഒരു ഗാനം ആലപിക്കും. കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിൽ ഈ വിവാഹശുശ്രൂഷയിൽ പങ്കാളികളാകാൻ സ്വർഗത്തിൻ്റെ ദൈവം നമുക്ക് ഒരുക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ ജനിച്ച് വളർത്തപ്പെട്ട് മാന്യമായ വിദ്യാഭ്യാസങ്ങൾ
നടത്തപ്പെട്ട് ജോലിയോടനുബന്ധിച്ച് ഇരുവരുമായിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് വിശേഷ സ്തോത്രം ചെയ്യുന്നു. ദൈവരള ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സുദിനത്തിലേക്ക് വരുവാൻ അതിൻ്റെ പിന്നിൽ ഒത്തിരി കണ്ണുനീരും പ്രാർത്ഥനയും ഒക്കെ പ്രിയ മാതാപിതാക്കൾ ഒഴുകിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കാൻ സ്വർഗത്തിൻ്റെ ദൈവം സഹായിച്ചത്. തുടർന്നും ദൈവിക അനുഗ്രഹത്തോടെ ദൈവത്തിൻ്റെ കൃപകളോടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ സ്വർഗത്തിൻ്റെ ദൈവം സഹായിക്കട്ടെ. അദൃശ്യമായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിലുള്ളത് ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയത്തിൻ്റെ ചുരുക്കം മുഖാന്തരം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇന്ന് പകൽ ഈ വിവാഹ ശുശ്രൂഷയെ ആശ്രദിക്കാൻ കടന്നു വന്നിരിക്കുന്നത് ഭവനത്തിൻ്റെയും ദൈവസഭയുടെയും ക്ഷണപ്രകാരം കടന്നു വന്നിരിക്കുന്നത് അസംബ്ലി സഹോദരൻ്റെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ സെക്രട്ടറിയായി അനുഗ്രഹിതമായി സേവനമനുഷ്ഠിക്കുന്ന ഞാനേറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന റവറൻസ് തോമസ് ഫിലിപ്പാസിൻ്റെ ഓർത്ത് വിശേഷ സ്തോത്രം ചെയ്യുന്നു. വിശേഷ കർത്താവിൻ്റെ ദാസനെ ഈ വിവാഹ ശുശ്രൂഷയിലേക്കുള്ള വന്ദനം ചെയ്യുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ തന്നെ പത്തനാപുരം സെക്ഷൻ്റെ നേതൃത്വം കൊടുക്കുക അനുഗ്രഹിതമായ നേതൃത്വം കൊടുക്കുന്ന സെക്ഷൻ പ്രസ്ബിറ്റർ വൈ തോമസ് പാസ്റ്ററുടെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ ദാസനും കുടുംബവും ഇവിടെ ആയിരിക്കാൻ ഞങ്ങളേറെ സന്തോഷിക്കുന്നു. കർത്താവ് തന്നെയും കുടുംബമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയ ആഷിലൂടെ ഭവനത്തിൻ്റെ വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സഭയുടെ ശുശ്രൂഷൻ ചാലിയക്കര ചർച്ചകോടിൻ്റെ ശുശ്രൂഷനായിരിക്കുന്ന എം എസ് ദിനേഷ് പാസ്റ്ററെ ഓർത്തും വിശേഷാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഭവനത്തോട് ബന്ധപ്പെട്ട് അനേക ദൈവഭൃത്യന്മാർ പല സഭകളിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ടല്ലോ. എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല. എല്ലാവരെയും ഒരു വാക്കിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഏറ്റവും വിശിഷ്ട അതിഥികളെന്ന് പറയുന്നത് പ്രിയ ബെൽസനും ആഷിലിയാണ്. അവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം. അവരെയും വിശേഷാൽ വന്ദനം ചെയ്യുന്നു. ഇരു കുടുംബങ്ങളിലെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ ശാർശക്കാർ ദൈവസഭയിലെ അംഗങ്ങൾ കടന്നു വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളെയും വന്ദനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. തികഞ്ഞ ആത്മീയ ശുശ്രൂഷകൾ നടക്കപ്പെടുമ്പോൾ തികഞ്ഞ ഭയത്തോടെ ദൈവാശ്രയ ബോധത്തോടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ മുമ്പാകെ ആയിരിക്കാം. ദൈവം തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി അസംബ്ലി സഹോദരനും സീനിയർ ശുശ്രൂഷകനും ഈ ഭവനത്തോട് ഏറ്റവും ബന്ധപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പി സി സാമുവൽ പാസ്റ്ററെ മുന്നോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓഡിറ്റോറിയത്തിൻ്റെ സദസ്സിലും സ്റ്റേജിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കറിയാം, ഏദനിൽ ഏകാന്തതയിൽ ആയിരുന്ന ആദാമിൻ്റെ ഏകാന്തത മാറ്റുവാൻ സർവശക്തനായ യഹോവ ആവിഷ്കരിച്ച നൽകിയ ഒരു ശുശ്രൂഷയുടെ തുടർമാനമായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളിന്ന് പകൽക്കാലം വിവാഹിതരാകാൻ പോകുന്നത്. ഒന്നുകൂടി ഇറക്കി പറഞ്ഞാൽ, ഗണിതശാസ്ത്രം പറയുന്നത് ഒന്നും ഒന്നും രണ്ട്. പവിത്രാത്മാവിനാൽ ആ രണ്ട് ഒന്നാക്കി മാറ്റുന്ന ആ മീൻ സമുന്നയിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആശീർവദിക്കപ്പെട്ട ഒരു ശുശ്രൂഷയുടെ തുടർമാന ചിത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പൽക്കാലം വിവാഹിതരാകാൻ പോകുന്നത്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ തുടർന്നുള്ള ജീവിതത്തിനും ഈ ശുശ്രൂഷയ്ക്കും ഒക്കെയായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ അവരുടെ ക്രിസ്ത്യ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ, ഇന്നിവിടെ നടക്കുന്ന ശുശ്രൂഷ ദൈവത്താൽ അനുഗ്രഹിച്ച് ആശീർവദിക്കപ്പെടുവാൻ നമുക്കൊരുമിച്ച് പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനെൻ്റെ ദൗത്യത്തിലേക്ക് കടന്നു വരട്ടെ. കടന്നു വന്ന നിങ്ങൾക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ നിയുക്ത വധു ആശ്രയോടൊപ്പം
കടന്നു വന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാര്, സ്നേഹിതരെ, സഭാജനങ്ങൾ, ആശ്ലി ആരാധിക്കുന്ന ചർച്ചിലെ ആമീൻ അഭിഷേക് ദാസൻ, അവരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവർക്ക് നിസ്തുലനാമത്തിൽ വന്ദനം അർപ്പിക്കുകയും ആദരവോടെ അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ ബച്ചൻ ബാബുവും നിയുക്തവരനായി നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽപക്കക്കാർ, സ്നേഹിതർ, സഭാവിശ്വാസികൾ, അമീൻ സഭയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ, എല്ലാവർക്കും നിസ്തുല്യനാമത്തിൽ വന്ദനം ചെയ്യുന്നതിനൊപ്പം ആദരവോടെ അവരെ സ്വാഗതം ചെയ്യും ചെയ്യുന്നു. അമീൻ. മാത്രമല്ല, ഇവിടെ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവവൃത്യന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ആദരപൂർവവും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ആ ശുശ്രൂഷ നിർവഹിച്ച് ആശീർവദിക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ആദരണീയനായ സെക്രട്ടറി തോമസ് ഫിലിപ്പ് സാറ് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വന്ദനം ചെയ്യും ചെയ്യുന്നു. പ്രത്യേകാൽ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സെക്ഷൻ്റെ ചുമതലയുള്ള ബഹുമാന്യനായ പ്രസ്ബിറ്റർ വൈ തോമസ് അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തെ വന്ദനം ചെയ്യുകയും അതോടൊപ്പം തന്നെ ആദരവോടെ സ്വാഗതം ചെയ്യും ചെയ്യുന്നു. അമീൻ. മാത്രമല്ല, ഈ വിവാഹത്തുള്ള ബന്ധത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചെയ്യുകയും ആദരവോടെ സ്വാഗതം ചെയ്യും ചെയ്യുന്നു. ക്വയർ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ മറ്റ് ഇതര കാര്യങ്ങളിൽ ഈ വിവാഹത്തുള്ള ബന്ധത്തിൽ അമീൻ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മാത്രമല്ല അവരെയെല്ലാം ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് വാത്സല്യ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ശിശുരുടെ ചെതെടുപ്പാൻ ദൈവസാന്നിധ്യം വാസ്തവമായി അനുഭവിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അമ്മ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി നിസ്തുല്യനാമത്തിൽ വന്ദനം ചെയ്യുകയും അതോടൊപ്പം ആദരപൂർവ്വം നിങ്ങളെയെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. കർത്താവ് ധാരാളമായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസനെയും അനുഗ്രഹിക്കട്ടെ. മനുഷ്യജീവിതം അർത്ഥസമ്പുഷ്ടവും ലക്ഷ്യപ്രാപ്തിയിലും എത്തുന്നത് വിവാഹമെന്ന ഒരു കർമ്മത്തിലൂടെയാണ്. വിവാഹം തുടങ്ങി വെച്ചത് തന്നെ മനുഷ്യരാരുമല്ല, അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ബാക്കി എല്ലാ സൃഷ്ടിപ്പുകളും നടത്തിയിട്ട് ദൈവം നല്ലത് നന്ന് എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറഞ്ഞത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവൻ്റെ തക്കരായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. ആ വിശുദ്ധ വചനപ്രകാരമാണ് വിവാഹവും കുടുംബജീവിതവും ഒക്കെ ആരംഭിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് വിശേഷ സ്തോത്രം ചെയ്യുന്നു. അസംബ്ലി സഭയുടെ ആറാട്ടുപുഴയിലെ സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് ബസ്സിനെക്കുറിച്ച് ഒന്നിരണ്ട് വാക്കുകൾ പറഞ്ഞ് കർത്തവ്യദാസന്മാർക്ക് ദൈവദിന ശുശ്രൂഷയ്ക്കായ സമയങ്ങളെ ഓർത്തിരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തോളമായി ആ സഭയിലെ ശുശ്രൂഷകനായി ഞാൻ വന്നിട്ട് അന്ന് മുതൽ ഇന്നുവരെയും പ്രിയ
ബാബുഷാനും സാലി ആൻറ്റിയും തൻ്റെ മക്കളും ആ സഭയുടെ ഒരു അഭിഭാജ്യ ഘടകമാണ്. ബാബുഷാൻ നീണ്ട 23 വർഷത്തോളം സൗദിയിൽ ജോലിയോടനുബന്ധിച്ച് തനിക്ക് ആയിരിപ്പാൻ സ്വർഗത്തിൻ്റെയും ഭാഗ്യമൊരുക്കി. അപ്പോൾ തന്നെ അവിടെ സഭയുടെ ശുശ്രൂഷകനെന്ന നിലയ്ക്കും ദൈവം തന്നെ കൊണ്ടെത്തിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരിരുവരും നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും ദൈവകുറവിൽ ആശ്രയിച്ച് തലമുറകളെ വളർത്തി അനുസരണത്തോടെ ദൈവഭയത്തോടെ അവരെ വളർത്തി മുന്നോട്ട് നടത്താനിടയായി. ബെറ്റ്സിൻ്റെ സഹോദരി സിസ്റ്റർ ബെറ്റ്സി ആ പ്രിയമകളെ ദൈവം അനുഗ്രഹിച്ചു. അടുങ്ങനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ വിവരം തനിക്ക് നൽകപ്പെടുകയുണ്ടായി. പ്രിയ മാത്യു ബ്രദർ അവർക്ക് ഒരു പൈതൽ ഏടനെ ദൈവം ദാനമായി കൊടുത്തതോർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു കുടുംബമായി ബഹ്റിനിലായിരിക്കുന്നു. അവരും ഇന്ന് പകൽ ഇവിടെ ഉള്ളതോർത്ത് വിശേഷാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബെറ്റ്സിനും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മാതാപിതാക്കളെ അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ട എല്ലാ ദൈവദാസന്മാരോടും ദൈവ സമൂഹത്തോടും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും മുന്നോട്ട് നടത്തപ്പെടുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയുന്നത് അധികപ്പറ്റാണെന്ന് നിങ്ങളാരും ചിന്തിക്കരുതെങ്കിലും ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചതും ബാബുഷാനോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മനോഹരമായ ഒരു ഓഡിറ്റോറിയം എടുക്കണം, ആ കാര്യങ്ങളെല്ലാം അവിടെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബെറ്റ്സിൻ്റെ ഒറ്റ നിർബന്ധമാണ് ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ വെച്ച് വിവാഹം നടക്കണമെന്നുള്ളത്. അതിൻ്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ ഇന്നത്തെ ന്യൂ ജനറേഷൻ തലമുറകളെപ്പോലെ കണ്ടിട്ടില്ല. എല്ലാ കാര്യത്തിലും പരിമിതികളുണ്ട്, പരിധികളുണ്ട്. ഒരിക്കലും ദൈവകൽപ്പനയോ ദൈവസ്നേഹത്തെയോ ലംഘിച്ച് തൻ്റെ ജീവിതത്തെ കാണാൻ ഒരിക്കലും ഇടയായിട്ടില്ല. എല്ലാ കാര്യത്തിനും വളരെ ഉത്സാഹത്തോടും അപ്പോൾ തന്നെ കർശനമായ നിബന്ധനയോടും എല്ലാത്തിനും ഒരു പരിമിതി വെച്ചുകൊണ്ടാണ് തൻ്റെ ജീവിതം മുന്നോട്ട് നടത്തുന്നത്. ആഡംബരത്തിനൊരിക്കലും താൻ അനുകൂലമല്ല എന്നുള്ളത് ഈ തരുണത്തിൽ വളരെ വിശേഷഹൃദയ കാര്യമാണ്. കഴിഞ്ഞ ദിവസവും ഈ ഇതിനുവേണ്ടി ഒരുക്കപ്പെടുമ്പോൾ തന്നെ ചിലരുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് പല കാര്യങ്ങളും അദ്ദേഹം ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് പുതുതലമുറയെപ്പോലെ ഇഷ്ടമുള്ള വഴിയിൽ നടക്കാതെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന പ്രിയ ബെറ്റ്സിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആശ്ലിക്കൊരു നല്ല ഭർത്താവായ ബെറ്റ്സിനെ കിട്ടുന്ന തൻ്റെ ജീവിതത്തിലും വളരെ അനുഗ്രഹമാണെന്ന് ഈ തരുണത്തെ ഞാൻ ഓർപ്പിക്കുകയാണ്. ആശ്ലിയെക്കുറിച്ചും ഞാൻ കേട്ടതിന് പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. പിതാവിനെ സ്നേഹിച്ച് സന്തോഷിച്ച് തൻ്റെ മാതാവിൻ്റെ വേർപാടിൻ്റെ നടുവിലും വളരെ ഉത്സാഹിതയായി നല്ലവണ്ണം പഠിച്ച് മിടുക്കിയായി ആമേൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറാൻ ആ പ്രിയ പൈതലിനെയും ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ ഒരുമിച്ചത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാ. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് അദൃശ്യമായിരുന്നത് ദൈവത്തിൻ്റെ കണ്ണിൽ ആമൻ എപ്പോഴും ദൃശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നല്ല സുദിനം നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കുവാനിടയായത്. കർത്താവ് കുഞ്ഞുങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമൻ. വിശേഷാൽ ആ അരട്ടവിടെയുള്ള ദൈവസഭയുടെ എല്ലാവിധ ആശംസകളെ നിങ്ങളെ ഞാൻ മുന്നമേ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും മാനിക്കുമാറാകട്ടെ. എല്ലാ ശുശ്രൂഷയുടെയും ക്രൈസ്തവ ശുശ്രൂഷയുടെ പ്രാധാന്യമേറിയ അവനൊരു കാര്യമാണ് ദൈവോധന ശുശ്രൂഷ എന്നുള്ളത്. അതുകൊണ്ട് തുടർന്ന് നമുക്ക് ദൈവോധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. ചില ദൈവത്തിൻ്റെ ദാസന്മാരെ നമ്മൾ അതിനു വേണ്ടി ആമേൻ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൈവഭൃത്യന്മാർ അവൻ ആ കാര്യങ്ങൾ വളരെ ഭംഗിയോട് ചെയ്തെടുപ്പാൻ ദൈവം സഹായിക്കും. പ്രാരംഭമായി പ്രിയ ആശ്രയുടെ ഭാഗത്തു നിന്നുള്ള ചാലിയക്കര ചശക്കോട് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ MS ദിനേശ് അവർക്ക് മുന്നോട്ട് വന്ന ദൈവത്തിൻ്റെ വചനം ചില മിനിറ്റുകൾ ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മുമ്പാകെ ആയിരിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഈ ധന്യമേറിയ മുഹൂർത്തത്തിൽ വാത്സല്യ മകൾ ആഷ്ലിയുടെയും മകൻ ബെറ്റ്സിൻ്റെയും വിശുദ്ധ വിഭാഗത്തിൽ സാക്ഷിയായി നിൽക്കപ്പെടുവാനും കാണുവാനും കേൾക്കുവാനും സംബന്ധിക്കുവാനും ഇവിടെ ആഗതരായിരിക്കുന്ന ശ്രേഷ്ഠരായ എല്ലാ സഹോദരങ്ങൾക്കും നിയുക്ത വധുവിൻ്റെ കൂടെ വന്നിരിക്കുന്ന വേണ്ടപ്പെട്ടവർക്കും വാത്സല്യ പിതാവ് സഹോദരി സഹോദരന്മാർ സഭാദിനങ്ങൾ എല്ലാവർക്കും
ബെറ്റ്സന്റെ കൂടെയുള്ള മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും സഭാജനങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നാട്ടുകാർക്കും പ്രതികാൽ ഈ സ്റ്റേജിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ, ഈ വിശുദ്ധ വിഭാഗം ആസ്വാദം ചെയ്യപ്പെടുവാൻ പോകുന്ന ബഹുമാന്യനായ തോമസ് ഫിലിപ്പ് പാസ്റ്റർ, ഈ സെക്ഷൻ്റെ പ്രസിഡന്റിനായി സേവനമനുഷ്ഠിക്കുന്ന വൈ തോമസ് പാസ്റ്റർ, ഈ സഭയുടെ ശുശ്രൂഷകൻ, മറ്റെല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ ക്രിസ്തീയ അഭിവാദനങ്ങൾ ഈ അവസരമർപ്പിക്കുന്നു. വാഷിൻ്റെ മകൾ ആഷ്ലിയുടെയും ബെറ്റ്സൻ്റെയും വിഭാഗത്തിൽ ഇന്ന് ഇവിടെ സംബന്ധിക്കുവാൻ കഴിയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഈ ആഷ്ലിയും തൻ്റെ മാതാപിതാക്കന്മാരും ചാരിയേക്കര ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലഘട്ടം മുതൽ ചാരിയേക്കര ദൈവസഭയിൽ വളരെ മുൻപന്തിയിൽ നിന്ന് ആത്മീയമായും ഭൗതികമായിട്ടും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാന്യ കുടുംബമാണ് തെങ്ങേലി മണ്ണിൽ കുടുംബം. ഇവിടെ ഇരിക്കുന്ന മകളുടെ ഫാദർ റജബ്രനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ സഹധർമ്മിണി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി എങ്കിൽ തന്നെയും അതിനുശേഷവും താൻ വളരെ ഉത്സാഹത്തോടെ മക്കളെ പഠിപ്പിക്കുവാനും അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കുവാനും ഉപരിയായി ദൈവസഭയുടെ കൂട്ടായ്മകളിൽ കടന്നു വന്ന് പങ്കെടുക്കുകയും സഭയുടെ ആത്മീയ ഭൗതിക കാര്യങ്ങളിൽ അക്ഷീണമായിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്ന ആ റിജബ്രനു വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് വിവാഹ ബന്ധപത്തിൽ കൂടി കുടുംബജീവിതത്തിൽ പ്രവേശിക്കപ്പെടുവാൻ പോകുന്ന മകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയ്ക്ക് ഒരു നല്ല അഭിമാന വിഷയമാണ് വാത്സല്യ മകൾ. പ്രാർത്ഥനാദരതയാണ്, ആത്മീയ കൂട്ടായ്മയിൽ മുൻപന്തിയിൽ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാൻ ജ്ഞാനവും വിവേകവും ഉള്ള ഒരു മകൾ തന്നെയാണ്. ബെറ്റ്സൻ്റെ കുടുംബത്തിൽ താൻ വലിയ അനുഗ്രഹമായിരിക്കട്ടെ. ഇവിടുത്തെ സഭയ്ക്ക് ഒരു വലിയ മുതൽക്കൂണായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം വിശുദ്ധ വിഭാഗത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നുവെന്ന് ചുരുക്കമായിട്ട് പറയുവാൻ ഞാൻ ബന്ധപ്പെടുകയാണ്. വേദപുസ്തകം വിഭാഗത്തെക്കുറിച്ച് എന്താ പറയുന്നത്? എന്താണ് വിഭാഗം? ശ്രദ്ധിക്കൂ, എന്താണ് വിശുദ്ധ വിഭാഗം? ആചാരങ്ങളില്ലാതെ, അനുഷ്ഠാനങ്ങളില്ലാതെ, കുട്ടും കുരവിയുമില്ലാതെ, മിന്നോ പൊന്നോ ഇല്ലാതെ, താലിയില്ലാതെ, മാലിയോ ചരടോ ശബ്ദങ്ങളോ ഭൗതികമായ ലോകങ്ങളോ ഒന്നുമില്ലാതെ രണ്ട് ആത്മാക്കളെ തമ്മിൽ, രണ്ട് മനസ്സുകളെ തമ്മിൽ, ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും തമ്മിൽ ദൈവം, പിതാവാകുന്ന ദൈവം യോജിപ്പിക്കുന്ന മഹനീയമായ ഒരു കാര്യമാണ് വിശുദ്ധ വിഭാഗമെന്ന ബൈബിൾ വ്യക്തമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വിഭാഗത്തിൽ സംബന്ധിക്കുന്ന നമ്മളെല്ലാവരും ധന്യരായിത്തീരുവാൻ ദൈവം ഇന്ന് പോലൊക്കെ നമ്മളെ സഹായിക്കട്ടെ. എന്താണ് വിഭാഗമെന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദൈവം യോജിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ കർമ്മമാണ് വിശുദ്ധ വിഭാഗം. മത്തായി സുവിശേഷം 19 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമുണ്ട്, ആകയാൽ ദൈവം യോജിപ്പിക്കുന്നതിനെ മനുഷ്യൻ വേർപെടുത്തുവാൻ പാടില്ല. ഇവർ രണ്ടുപേരും ആത്മാക്കളാണ്, അദൃശ്യമായ ആത്മാക്കളെ. അദൃശ്യനായ, അനാദ്യന്തനായ, സർവശക്തനും സർവയാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിൻ്റെ കരത്താൽ യോജിപ്പിക്കുന്ന മഹനീയമായ പ്രവൃത്തിയാണ്, ആ കർമ്മമാണ് വിശുദ്ധ വിഭാഗം. അവിടെ കൊണ്ട് ആ ഭാഗം ഞാൻ നിർത്തുന്നു. എന്തിനു വേണ്ടിയാണ് വിഭാഗം ലോകത്തിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്? വിഭാഗത്തിൻ്റെ ഉദ്ദേശമെന്താണ്? വിഭാഗം എന്തിനു വേണ്ടിയാണ് ലോകത്തിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ഒന്ന്, മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും
അഭിലാഷങ്ങളും വിചാരവികാരങ്ങളും തെറ്റായ മാർഗത്തിൽ കൂടി പോയി അത് പ്രവർത്തിക്കാതെ വിശുദ്ധമായ മാർഗത്തിൽ കൂടി അത് സാക്ഷാത്കരിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഒന്ന് വിശുദ്ധ വിഭാഗത്തെ ലോകത്തിൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. നമ്പർ ടു, എന്താണ് വിഭാഗത്തിൻ്റെ ഉദ്ദേശം? എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? വിശുദ്ധമായ കുടുംബധർമ്മത്തിലൂടെ, അതായത് വിശുദ്ധമായ കുടുംബജീവിതത്തിലൂടെ, പാപനമായ ഒരു സന്തതി പരമ്പര ഈ ലോകത്തിൽ ഉടലെടുക്കുവാനും നിലനിൽക്കുവാനും വർദ്ധിക്കപ്പെടുവാൻ വേണ്ടി അത്രേ ദൈവം വിഭാഗത്തെ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്പർ ത്രീ, എന്തിനു വേണ്ടിയാണ് വിഭാഗത്തെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കന്മാർ, ഇതാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനം. ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കന്മാർ, ഇതൊരു വലിയ ബന്ധമാണ്. ഈ ബന്ധത്തിലാണ് കുടുംബം ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അനേക കുടുംബങ്ങൾ കൂടുന്നതാണ് ഒരു സഭ, അനേക കുടുംബങ്ങൾ കൂടി വരുന്നതാണ് ഒരു രാഷ്ട്രം. കുടുംബം എന്ന അടിസ്ഥാനമില്ലെങ്കിൽ രാഷ്ട്രമില്ല. മാതാപിതാക്കന്മാർ തമ്മിലുള്ള ബന്ധമില്ലെങ്കിൽ, മക്കൾ തമ്മിലുള്ള ബന്ധമില്ലെങ്കിൽ, ഭാര്യാഭർത്ത ബന്ധമില്ലെങ്കിൽ അതെ ലോകം നിലനിൽക്കുവാനിടയാകത്തില്ല. അങ്ങനെ വിശുദ്ധമായൊരു ബന്ധത്തിൽ കൂടി കുടുംബജീവിതത്തിൽ മുന്നേറപ്പെടുവാൻ വേണ്ടി ദൈവം ലോകത്തിൽ വിവാഹത്തെ സ്ഥാപിച്ചിരിക്കുന്നു, കുടുംബത്തെ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. ഫൈനലായി ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കട്ടെ, അറിയിക്കട്ടെ, എന്താണ് വിവാഹത്തിൻ്റെ ഉദ്ദേശം. ഇവിടെ ഈ നിയുക്ത ദമ്പതിമാർ ഇവിടെ ഇരിക്കപ്പെടുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആഷ്ലിയെ കാണുന്നവർ സാക്ഷാൽ ക്രിസ്തുവിൻ്റെ മണമാട്ടിയായ അരെ ദൈവസഭയെ ഇവളിൽ കൂടി ദർശിക്കുവാൻ കഴിയട്ടെ. മണവാളനായിരിക്കുന്ന ബക്ഷനെ കാണുന്നവർ യേശു ക്രിസ്തുവാകുന്ന മണവാളിനെ ഇന്ന് പകൽക്കാലം ദർശിക്കുവാൻ ഇടയായി തീരുമാറകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തായിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിവാഹം കഴിഞ്ഞ് ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടേതായിട്ട് വ്യക്തിപരമായ ചില കടപ്പാടുകളുണ്ട്. വിവാഹം കഴിയുമ്പോൾ ഭർത്താവായി തീരുവാൻ പോകുന്ന ബക്ഷന് വ്യക്തമായ ചില കടപ്പാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വിവാഹസ്ഥയാകപ്പെടുവാൻ പോകുന്ന വാഷിലി ആഷ്ടിക്ക് അതേ പ്രധാനമായും ചില കടപ്പാടുകളുണ്ട്. ഒരുപാട് കടപ്പാടുകളുണ്ടെങ്കിലും ബൈബിൾ പറയുന്നു പ്രധാനപ്പെട്ട ചില കടപ്പാടുകളുണ്ട്. അതേ സകലത്തിലും ഭർത്താവിനെ കീഴടങ്ങിയിരിക്കണം, അദ്ദേഹത്തെ ബഹുമാനിക്കണം. അതെ അവസാനമായി എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അതെ അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കുവാനിടയായി തീരുമാനിക്കണം. കർത്താവിൻ്റെ മഹത്വം ഒരു പോയിൻ്റൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടുപേരും പേരുടെയും കടപ്പാടുകൾ, വ്യക്തിപരമായ കടപ്പാടുകൾ ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ പറയുവാനിടയായി തീർന്നു. ഒടുവിലായി ശ്രദ്ധിച്ചാട്ട്, പ്രാർത്ഥനയോട് അതേ നിങ്ങൾ ശ്രദ്ധിച്ചാട്ട്, ഇവർ രണ്ടുപേരും ചേർന്ന്, ഭാര്യയും ഭർത്താവും ചേർന്ന് അത് ചെയ്യേണ്ട മഹത്തായ ഒരു കടപ്പാട് നമുക്ക് ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മഹത്വം എഫേസ്യരേഖന അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നു, ആകയാൽ അരേ പുരുഷൻ അരേ അപ്പനെയും അമ്മയും വിട്ട് തൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറയപ്പെടുമ്പോൾ ആറാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇവിടെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ശ്രദ്ധയോടെ കേട്ടാണ്ട് ആറാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യം, എഫേസ്യ ലേഖനം ആറിൻ്റെ രണ്ടും മൂന്നും വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അരെ നിനക്ക് നന്മയുണ്ടാകേണ്ടതിനും നിനക്ക് ദീർഘായുസ് ലഭിക്കേണ്ടതിനും നീ എന്ത് ചെയ്യണം? വചനം പറയുന്നു, നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കണം. ഇത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാണ് പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്. വിവാഹം കഴിയുമ്പോൾ നമ്മുടെ അപ്പനെയും അമ്മയും നാം ഒരിക്കലും വിസ്മരിക്കരുത്, മറന്നു പോകുവാനിടയായിത്തീരരുത്. ഇന്നു മുതൽ വിവാഹം കഴിക്കുന്ന സമയം മുതൽ ഇന്നലെ വരെയും ഇന്ന് വരെയും ഈ സമയം വരെയും വാത്സല്യ ആഷ്ലിക്ക് ഒരു പിതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിശുദ്ധ വിവാഹം കഴിക്കുന്ന സമയം മുതൽ ആഷ്ലിക്ക് രണ്ട് സ്വന്തം പിതാക്കന്മാരാണ് ഉളവായി വരുന്നത്. ദൈവത്തിന് മഹത്വം ചെയ്യുന്നു. ബെഡ്സന് ഇന്ന് വരെയും ഒരു പിതാവേ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ വിവാഹം കഴിയുമ്പോൾ രണ്ട് പിതാക്കന്മാർ, പുനരൂരും ഇവിടെയും രണ്ട് പിതാക്കന്മാർ അറിയ നിലവിൽ വരപ്പെടുകയാണ്. അപ്പോൾ
നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ജീവനോട് ഇരിക്കുമ്പോൾ അവരെ ബഹുമാനിക്കുവാൻ കഴിയണം. ബൈബിളിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൽപ്പനയാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ദുഃഖിപ്പിക്കരുത്, അവരെ ബഹുമാനിക്കുവാനിടയായി തീരുമാറണം. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പല സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വേല ഞങ്ങളെല്ലാവരും വിരുന്നിട്ടുള്ളവരാണ്. അറിയാം, ഞങ്ങൾക്കറിയാം ഒരുപാട് മാതാക്കന്മാർ നൊമ്പരെ കൊള്ളുന്നുണ്ട്, നൊമ്പരപ്പെടുന്നുണ്ട്. ഒരുപാട് പിതാക്കന്മാർ നൊമ്പരപ്പെടുന്നുണ്ട്. മക്കളില്ലാഞ്ഞിട്ടല്ല, 7, 8 അല്ലെങ്കിൽ 3, 2 മക്കളുള്ള മാതാപിതാക്കന്മാർ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളെ ഓർത്ത് കരഞ്ഞ് എൻ്റെ അടുക്കൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അറിയാം, 3, 4 അതെ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കന്മാർ ഒരു നേരം ഭക്ഷണം കഴിക്കുവാൻ നിർഭാഗമില്ലാതെ, അറിയാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മക്കളില്ലാതെ ഭാരത്തോടെ പാഷയുടെ അടികിൽ വന്നിരിക്കുന്നത്, നിൽക്കുന്നത്, കരയുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നിങ്ങളെ ജനിപ്പിച്ച മാതാപിതാക്കന്മാരെ ഒരിക്കലും മറക്കുവാൻ പാടില്ല. ഒരു ഭാര്യയെ ലഭിക്കുമ്പോൾ മാതാവിനെയും പിതാവിനെയും മറന്നു പോകരുത്. ഒരു ഭർത്താവിനെ ലഭിക്കുമ്പോൾ മാതാവിനെയും പിതാവിനെയും മറന്നു പോകരുത്. ഇവിടെ ഇരിക്കുന്ന ഇവരെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന സർവ്വവേദികളോടും പ്രബോധനമായിട്ട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ഒരിക്കലും മറക്കരുത്. അവരെ മറന്നാൽ നിങ്ങൾക്ക് ശുഭത ലഭിക്കത്തില്ല. എത്ര മാന്യമായ ജോലിയില്ല ഉണ്ടെങ്കിലും, എത്ര താരന്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, എത്ര വിദ്യാഭിഹിതമുണ്ടെങ്കിലും, എത്ര സമ്പന്നന്മാർ സൗന്ദര്യമുള്ള വ്യക്തിയാണെങ്കിലും, അത് വിദേശ രാജ്യത്തിൽ മാന്യമായ ജോലിയുള്ളവരാണെങ്കിലും, മാന്യമായ കുടുംബത്തിൽ പിറന്നവരാണെങ്കിലും, അറേ ഓർക്കൂ, മറക്കാതെ ഓർക്കൂ, അമ്മയപ്പന്മാരെ ബഹുമാനിക്കുവാൻ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അമേരിക്കയിൽ ഭാര്യയ്ക്ക് 5,000 രൂപ സാലറി, $5,000 സാലറി, ഭർത്താവിന് അറേ $7,000 സാലറി, രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ $12,000 ഒരു കുടുംബത്തിൽ വരുന്നു. എന്നാൽ ആ കുടുംബത്തിൽ സമാധാനമില്ല, സംതൃപ്തിയില്ല, ഒന്നിനും തികഞ്ഞു പറ്റുന്നില്ല, ഒന്നിനും തികഞ്ഞു പറ്റുന്നില്ല, അരാജകത്വം അവശേഷിക്കപ്പെടുകയാണ്. ഇതിൻ്റെ മൂല കാരണം ഈ വാക്യമാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുന്ന വാക്യം മറക്കരുത്, നിനക്ക് നന്മയുണ്ടാകുവാനും നിനക്ക് ദീർഘായുസ് ലഭിക്കുവാനും നീ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. ഒരു നല്ല കുടുംബജീവിതം ആശ്ലിക്കും വാത്സല്യം മകനും ഉണ്ടാകട്ടെ എന്ന് സർവാത്മന പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി കർത്താവിൻ്റെ ദാസനെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ കുടുംബ ബന്ധത്തോടനുബന്ധിച്ച് ഇന്ന് മുകൽക്കാലം പ്രഘോഷിക്കപ്പെടാനിടയായല്ലോ. ആ മെട്ടോടൊന്ന് കയറൊരു ഗാനം ആലപിക്കും.
സഹകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൃത്തിനാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സെബാസ്റ്റ്യൻ അവർക്ക് കർത്താവിൻ്റെ ദാസൻ മുന്നോട്ട് കടന്നു പോകുന്ന ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കേണ്ടതായിരിക്കും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബിഡ്സിൻ്റെ കൂട്ടായ്മയിലെ അധ്യക്ഷൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട കർത്തൃദാസൻ, ഈ വേദിയിലിരിക്കുന്ന അഭിഷിക്തരായ കർത്തൃദാസന്മാർ, ഹോളിലിരിക്കുന്ന അഭിഷിക്തരായ കർത്തൃദാസന്മാർ, ഈ വിവാഹ ശുശ്രൂഷയിൽ കടന്നു വന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ചാർച്ചക്കാർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അഭിഷേകത്തിലൂടെ കേൾപ്പാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ട ബിഡ്സിനെ ഞാൻ കാണുന്നത് ഇന്നാണ്. പക്ഷേ ബിഡ്സിൻ്റെ പിതാവുമായി 1998 മെയ് മാസം മുതൽ എനിക്ക് പരിചയമുണ്ട്. ഒരേ കമ്പനിയിൽ വർഷങ്ങളോളം ജോലി ചെയ്തു. ഒരേ മുറിയിൽ ഒരുമിച്ച് വർഷങ്ങളോളം താമസിച്ചു. ഒരേ കൂട്ടായ്മയിൽ ഒരുമിച്ച് ആരാധിച്ചു, ഒരുമിച്ച് ശുശ്രൂഷിച്ചു. 25 വർഷത്തിലേറെയുള്ള പരിചയം. നിങ്ങളൊക്കെ സ്നേഹത്തോടെ ബാബുച്ചായ എന്ന് വിളിക്കുന്ന, ഞാൻ ബാബു ദാനിയൽ ബദ്ര എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനെക്കുറിച്ച് ഇവിടെയുള്ള കർത്തൃദാസന്മാർക്ക്, അദ്ദേഹത്തിൻ്റെ ചാർച്ചക്കാർക്ക്, ബന്ധുമിത്രകൾക്കൊക്കെയും അറിയാം. അവരൊക്കെ സ്നേഹത്തോടെ പ്രായം കൂടുതലുള്ളവരാണെങ്കിലും ബാബുച്ചായ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദാസി സാലി സിസ്റ്റർ സൗദി അറേബ്യയിൽ വെച്ച് അവിടെ കടന്നു വന്നു, പരിചയപ്പെടുവാനിടയായി തീർന്നു. ബാബു ദാനിയൽ പാസ്റ്ററുടെ സഹോദരിയുടെ മകൻ, സഹോദരിയുടെ ആങ്ങള,
പ്രിയപ്പെട്ട സാവുഭദ്രം സോണി സിസ്റ്ററുമൊക്കെ ഇന്ന് പെരിന്തൽമണ്ണയിലാണ്. ഞാനും പെരിന്തൽമണ്ണയിലുള്ള ഒരാളാണ്. ഇന്ന് പകൽക്കാലം ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കർത്തൃദാസൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് മക്കളിൽ ഇളയവനാണ് ബിഡ്സൺ. തീർച്ചയായും ആഷിനിയുടെ മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, അവരുടെ ബന്ധുമിത്രാദികളോട് ഞാൻ പറയുന്നു, ഏറ്റവും അനുയോജ്യമായ ഒരു ബോവാസിൻ്റെ വയറിലേക്കാണ് നിങ്ങളുടെ മകളെ ഈ വിവാഹത്തിലൂടെ നിങ്ങൾ കൈപിടിച്ച് കൊടുത്തിരിക്കുന്നത്. അനേകർ പ്രാർത്ഥനയോടെ കടന്നു വന്നെങ്കിൽ ഈ മഹനീയ ശുശ്രൂഷയുടെ യഥാർത്ഥ സാക്ഷി നമ്മുടെ കർത്താവാണ്. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. തീർച്ചയായും കർത്താവ് പറയുന്നു, തക്കതായ തുണ ഞാൻ അവന് ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ വിവാഹം കഴിഞ്ഞ പല വ്യക്തികളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ, പല കുടുംബങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, തക്കതായ തുണയെ ഞാൻ കൊടുക്കുമെന്ന ദൈവത്തിൻ്റെ വാത്തത്വമാണ്. പക്ഷേ കുടുംബങ്ങളിൽ എന്തുകൊണ്ട് ശിഥിലമുണ്ടാകുന്നു, എന്തുകൊണ്ട് വഴക്കുണ്ടാകുന്നു, എന്തുകൊണ്ട് ഡിവോഴ്സിലേക്ക് അത് നയിക്കുന്നു, എന്തുകൊണ്ട് കുടുംബബന്ധങ്ങൾ തകരുന്നു എന്നുള്ളത് ആ വചനത്തിലൂടെ നമുക്കതിന് മറുപടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തക്കതായ തുണയെ സർവസത്തിൻ്റെ വാത്തത്വമാണ്. യുവതികളോട്, യുവാക്കളോട്, സകല മനുഷ്യരോടുമുള്ള വാത്തത്വമാണ്, ദൈവമക്കളോടുള്ള വാത്തത്വമാണ്. ദൈവിക വാത്തത്വങ്ങൾ മുറുകെ പിടിക്കുന്ന, വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന യുവതികളാകട്ടെ, യുവാക്കളാകട്ടെ, പ്രാർത്ഥനയോടെ വർഷങ്ങളോളം എനിക്ക് ദൈവമേ അങ്ങനോട് വാത്തത്വം ചെയ്ത ആ തക്കതായ തുണയെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചിരിക്കുന്നവർക്ക് തക്കതായ തുണയെ തന്നെ കൊടുത്ത് അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം ഹൃദയത്തിൽ ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റിയേട്ടെ. അപ്പസ്തോലനായ പൗലോസ് ഇപ്രകാരമാണ് പ്രാർത്ഥിച്ച് സ്തോത്രം കരേറ്റുന്നത്. തൻ്റെ നിജപുത്രനായ നിപത്യോസിൻ്റെ നിർവ്യാജ വിശ്വാസത്തിനാണ് താൻ നന്ദി കരേറ്റി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. താൻ ഇപ്രകാരമാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തി, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആ വിശ്വാസം നിൻ്റെ വലിയമ്മ ലോവീസിലും നിൻ്റെ അമ്മ യുനീക്കിലും ഉണ്ടായിരുന്നു. അത് നിന്നിലും ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് അപ്പസ്തോലൻ പറയുകയാണ്. തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദാസൻ്റെ, കർത്തൃദാസിയുടെ മകനായി ഇന്ന് വിവാഹവേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സാക്ഷ്യം പറയുവാനുണ്ട്. ഒരു നവോമിയെപ്പോലെ ഈ മകളെ സ്നേഹിക്കുന്ന ഒരു അമ്മായിമ്മ, ഒരു നല്ല പിതാവായി ഈ മകളെ കരുതുന്ന ഒരു അമ്മായിയമ്മ, അതിലുപരിയായി മാതാപിതാക്കളിൽ നിന്ന് കേട്ടു പഠിച്ച ഉപദേശങ്ങൾ, അത് അതേപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട മകൻ്റെ ജീവിത പങ്കാളിയായി കടന്നു വരുമ്പോൾ തിരുവചനം പറയുന്നത് പോലെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഇന്ന് പകൽക്കാലം ഈ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ബിഡ്സ നീ ഭാഗ്യവാനാണ്, ആശിരി നീ ഭാഗ്യവതിയാണ്. ഇവരുടെ മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ ഭാഗ്യവതികളാണ് എന്ന് ഒരു കാര്യം എനിക്ക് പറയുവാനായി കറിയും. നിങ്ങൾക്ക് നന്മ വരുമെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. കുടുംബജീവിതത്തിൽ സ്വരച്ചേർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഫർണിച്ചറുകൾ പണിയുന്നത് ആശാരിമാരാണ്. അത് കേടുവന്നാലും അത് നന്നാക്കുവാനായി നാം കൊണ്ട് ചെല്ലുന്നത് അല്ലെങ്കിൽ നാം വീട്ടിലേക്ക് വിളിക്കുന്നത് ആശാരിമാരെയാണ്. കുടുംബജീവിതത്തിൽ അസ്വരസ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? നല്ല കർത്താവിൻ്റെ അടുക്കലേക്ക് ഈ പ്രിയപ്പെട്ടവർ കടന്നു ചെന്ന് പ്രാർത്ഥനയോടെ കടന്നു ചെല്ലുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കും. നമ്മുടെ പിറുപിറുപ്പുകൾ, നമ്മുടെ മറ്റുള്ള പ്രയാസങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ആ വിഷയങ്ങളുമായി കടന്നു ചെന്നാൽ കാനാവിലെ കല്യാണ വിരുന്നിനെ അനുഗ്രഹിച്ച കർത്താവിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് ചൊരിയുമെന്നും വീണ്ടും ഭാര്യയെ ഭർത്താവ് ദൈവതുല്യമായി സ്നേഹിപ്പാൻ, ഭർത്താവല്ലാതെ ആരവളെ സ്നേഹിക്കും? ആരവൾക്ക് വേണ്ടി കരുതും? ആരവളെ പോറ്റും?
ആ രമള പുലർത്തും. ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത് പ്രാർത്ഥനയോടെ, മാതാപിതാക്കളുടെ പ്രാർത്ഥനയോടെ, ലോവീസിനെ പോലെ, യുനീക്കയെ പോലെയുള്ള മാതാപിതാക്കൾ ഈ തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിന്നതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തന്നെ മാറും. ഇവരുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം തോറ്റുകൊടുക്കാൻ ബിഡ്സൺ തയ്യാറാകണം. ബിഡ്സൺ അതിന് തയ്യാറായില്ലെങ്കിൽ ആശ്രി അതിന് തയ്യാറാകണം. ആ കുടുംബജീവിതം സ്വർഗതുല്യമായി മാറും. സദൃശവാക്യം 31:18 അവസാന വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഉത്തമയായ ഭാര്യയായ അവർ ഇപ്രകാരം വിളിച്ചു പറയുന്നു, അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോവുകയില്ല. ഇന്ന് പകൽക്കാലം അവൾക്കൊന്നും മറച്ചു വയ്ക്കുവാനില്ല, അവൾക്ക് രഹസ്യങ്ങളില്ല. മറച്ചു വയ്ക്കുമ്പോഴാ പ്രശ്നം, ഇരുട്ടായിരിക്കുമ്പോഴാ പ്രശ്നം. പക്ഷെ കെട്ടുപോകാതെ എപ്പോഴും വെളിച്ചമായിരുന്നാൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പ്രാർത്ഥനയും ആരാധനയും അനുഗ്രഹിക്കപ്പെട്ട സ്വർഗതുല്യമായ കുടുംബത്തെ പണിതെടുക്കുവാന് ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടിയനെ അവസരം തന്ന പ്രിയപ്പെട്ട കുടുംബത്തോടും കർത്തൃദാസന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ ഉപസംഹരിക്കുന്നു. സകല മഹത്വവും കർത്താവിന്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രാരംഭ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തിയിൽ ആദാമിനെ ഹവ്വയെയും കൂട്ടിച്ചേർത്ത ദൈവം, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ കാലാവിലെ കല്യാണത്തിൻ്റെ പോരായ്മകളെ പൂർണ്ണമായി നീക്കം ചെയ്തതെയും, ബൈബിളിലെ അവസാന പുസ്തകവും ഏക പ്രവചന ഗ്രന്ഥവുമായിരിക്കും, പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥവുമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ സഭയെ, മണവാട്ടിയാകുന്ന സഭയെ ചേർക്കാൻ വരുന്ന മണവാളനായ ക്രിസ്തുവിനെയും വെളിപ്പെടുത്തുമ്പോൾ, ഇന്ന് പകൽ ആ അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന കർത്താവിൻ്റെ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ കർത്തൃഭൃത്യന്മാരും, ഓഡിയൻസിനിടയ്ക്കും കർത്താവിൻ്റെ ദാസന്മാരുണ്ട്, അവരെല്ലാം ഒരുക്കി കൂടി വന്ദനം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പകൽ അമ്മ അവിശുദ്ധ വിവാഹത്തിൻ്റെ അമ്മ പ്രധാനപ്പെട്ട കാർമ്മിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം. ഇന്ന് പകൽ ഈ വിവാഹ ശുശ്രൂഷയെ ആശീർവദിക്കാൻ കടന്നു വന്നിരിക്കുന്ന അസംബ്ലീസ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറി ആയിരിക്കുന്ന റവറൻഡ് തോമസ് ഫിലിപ്പ് സാറിനെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുമ്പാകെ ആയിരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ. വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിഭാഗത്തിൽ വന്ന് സമ്മതിപ്പാൻ ദൈവമെനിക്ക് ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ശിശുടെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ജയപ്രകാശ് പാസ്റ്റർ, ഈ സെക്ഷൻ്റെ പ്രസ്ബിറ്റർ പാസ്റ്റർ വൈ തോമസ്, എനിക്ക് മുൻപായി ദൈവത്തിൻ്റെ വചനം സംസാരിച്ച കർത്തൃദാസന്മാർ ദിനേശ് സെബാസ്റ്റ്യൻ, കൂടാതെ പാസ്റ്റേഴ്സ് പി സി ഷമുയിൽ, പി സി മാത്യു, ജേക്കബ് ദാനിയൽ, ഗീവറീസ് പാസ്റ്റർ, കുഞ്ഞുട്ടി പാസ്റ്റർ, ജോൺ തോമസ് പാസ്റ്റർ, ബിജു ലുക്കോസ്, മറ്റ് ദൈവത്തിൻ്റെ ദാസന്മാർ, ഇന്നത്തെ വിശിഷ്ട അതിഥികളായിരിക്കുന്ന ബെഡ്സൺ ആൻഡ് ആഷ്ലി ഇരുവരുടെയും മാതാപിതാക്കൾ, ബിന്ദുമിത്രാദികൾ, ചാർച്ചക്കാർ, മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് കേൾക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ദൈവത്തിൻ്റെ വിശ്വസ്തുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ മണവാളനെക്കുറിച്ച് ദൈവദാസന്മാർ നല്ല വാക്കുകൾ കേൾക്കുവാൻ കർത്താവ് കൃപ നൽകി. പ്രിയ ബെഡ്സൻ്റെ പിതാവും കുടുംബമായിട്ട് വർഷങ്ങളോളം വിദേശത്തായിരുന്നു എന്നും കർത്താവിൻ്റെ വേലയ്ക്ക് ചുമല് കൊടുത്തു എന്നുള്ള നല്ല വാർത്ത കേട്ടതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ആരാട്ടുപുഴ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി കർത്താവിനെ സേവിച്ച ദൈവദാസന്മാരോട്, സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആ നല്ല കുടുംബത്തിലെ പ്രിയ മകൻ എന്ന കുടുംബസ്ഥനാകുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ അവസരത്തിൽ പ്രിയ ബെഡ്സൻ്റെ പിതാവും മാതാവും എഴുന്നേറ്റ് നിൽക്കുക. സഹോദരി കുടുംബം വന്നിട്ടുള്ളവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യും. വിശേഷിച്ച് പ്രിയ ബാബുപ്രദൻ്റെയും
കർത്തൃദാസിയെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതിൻ്റെ കാരണം ഇന്നത്തെ കാലത്ത് അനേക മാതാപിതാക്കൾ ലഭിക്കാത്ത ഭാഗ്യം ഈ മകനെ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് സന്തോഷത്തിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അനേക മാതാപിതാക്കൾ ഇങ്ങനെയുള്ള സൗഭാഗ്യം ലഭിക്കാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവം ഇത് നിങ്ങൾക്ക് നൽകി തന്നത്. ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും വിശേഷം ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും തലമുറകളുടെ പ്രതിഫലങ്ങളെ സന്തോഷിപ്പാൻ സർവശക്തൻ ഇടവരുത്തട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. പ്രിയമകൾ ആശ്രയുടെ പിതാവ് മാതാവ് നിത്യൽ വിശ്രമി എഴുന്നേറ്റ് നിന്നാട്ട് റജി ബ്രദർ ജയപ്രദിനോർത്തിയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദനയുടെയും പ്രയാസങ്ങളുടെ ഒക്കെ വേളകളിൽ ഈ പൈതലിനെ വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരുവാൻ പ്രിയമകൻ കൊടുത്ത നല്ല അവസരങ്ങളെ ഓർത്തിയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും റജി ബ്രദൻ വിശേഷാൽ അഭിനന്ദിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ കൃപ ധാരാളമായി പകരട്ടെ, തലമുറ നിമിത്തം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇരു കുടുംബങ്ങൾക്കും ഇരിക്കാം. ഈ പ്രിയ മകൾ ആഷ്ലി അസമസ്കോട് ഹൈദരാബാദിലുള്ള ബദേലിജി സഭയുടെ അവിടെ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനവിടെ പോവുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള പാസ് കോശികുര്യനും സഭാംഗങ്ങളും ഈ അവസരത്തിൽ അവരുടെ ആശംസകൾ അറിയിപ്പാൻ എന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഞാനത് ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. അവിടുന്ന് പ്രിയ മകൾ നല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാം ദൈവിക നന്മകളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതൊരു പെന്തക്കോസ്തുകാരുടെ വിഭാഗമാണ്. സന്തോഷമുള്ള എല്ലാവരും ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത പ്രീസ്തുലോ. സഹോദരിമാരൊക്കെ തലയിൽ ഒന്ന് മൂടുപടക്കിയിട്ട് ഓഡിറ്റോറിയത്തിലാണെങ്കിലും ദൈവസാന്നിധ്യം, പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പുത്രനാം യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ശിശുവിടെയാണ് താമസിച്ച് തുടങ്ങിയതുകൊണ്ട് താമസിച്ച് തീരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞുങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ആശ്രയുടെ ആമേൻ മാതാവ് നമ്മുടെ ഞങ്ങളുടെ വളരെ സ്നേഹിക്കുന്ന അസംസ്കൃത സമൂഹത്തിലൊരു പാസ്റ്ററുടെ ഗീവരിസ് പാസ്റ്ററുടെ പെങ്ങളുടെ മകളെന്നുള്ള നിലയിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാ കർത്തൃദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെയും പേരുകൾ എനിക്കറിയത്തില്ല, സദയം ക്ഷമിക്കുക. വിവാഹത്തെക്കുറിച്ച് രണ്ട് ദൈവദാസന്മാർ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുവാനായിട്ടിടയായി. ദൈവം പർദേശയിൽ വെച്ച് ആരംഭിച്ചതാണ് കുടുംബം. ബെർസനും ആശയിൽ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ചേരിട്ടേക്കുന്ന അങ്ങോട്ടാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് എന്താ പ്ലീസ്. പർദേശിൽ ദൈവം ആരംഭിച്ചതാ കുടുംബം പ്ലീസ്. പക്ഷേ ഇന്ന് കുടുംബജീവിതമൊക്കെ തുടങ്ങി ചില മാസങ്ങൾ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് പർദേശിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും ഇല്ല അത് നരകമാണെന്ന് പറയും. ഇന്നത്തെ കാലത്ത് പല കുഞ്ഞുങ്ങൾക്കും വിവാഹത്തിന് മുൻപ് സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അവർ വിശ്വസിക്കാത്ത പല ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ വിവാഹം കഴിഞ്ഞ ചില മാസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് പറയും പാസ്റ്റർ ഇപ്പോഴാ മനസ്സിലായത് നരകമുണ്ട് സ്വർഗമുണ്ടോ എന്നൊക്കെ മനസ്സിലായി. പക്ഷെങ്കിൽ ബെൽസനും ആശ്ലിക്കും അങ്ങനെ വരത്തില്ലെന്നുള്ള ഉറപ്പുണ്ട് അല്ലേ? സ്തോത്രം, ഉറപ്പുണ്ട്. അത് സ്വർഗമാക്കി മാറ്റുന്നത് നരകമാക്കി മാറ്റുന്നത് ഞങ്ങളാരുമല്ല, നിങ്ങൾ തന്നെയാണ്. സ്തോത്രം, നിങ്ങളാണത് സ്വർഗതുല്യമാക്കി മാറ്റേണ്ടത്. അതിനത്യാവശ്യമായ കാര്യങ്ങളാണ് ദൈവദാസന്മാരിവിടെ പറയുന്നത്. ഇത് പറയാൻ ഏറ്റവും പറ്റിയ അവസരം ഇപ്പോഴാണ്. ഇവിടെ വിവാഹമെന്ന് പറഞ്ഞ് മാരിയേറ്റ് ഇസ് എക്സാമാണ്. ഇതൊരു പരീക്ഷയാണ് കേട്ടോ. രണ്ടുപേരും കൂടെ ഒരു എക്സാം എഴുതാൻ പോവുക. അനേക എക്സാം എഴുതി നല്ല ജോലിയുണ്ട്. പല എക്സാമിന് എ പ്ലസ് വാങ്ങിച്ചവരും ഇവർ മാത്രമല്ല ഇവിടെ ഇരിക്കുന്നവരും ഉണ്ട്. പക്ഷേ എ പ്ലസ് വാങ്ങിച്ച പല ആൾക്കാരും ഉണ്ടല്ലോ. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സീറോയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, സീറോയിലേക്ക് വരും. സ്തോത്രം. പക്ഷേ മാരിയേജ് ഇറ്റ് ഈസ് എക്സാം. രണ്ടുപേരും കൂടെ ഒരു പരീക്ഷ എഴുതാൻ പോവുക. ഈ പരീക്ഷ പാസ്സാകണ്ടേ? പാസ്സാകണം. ഒറ്റ എക്സാമേ ഉള്ളൂ. പെന്തക്കോസ്തുകാർക്കും വേദപുസ്തക പശ്ചാത്തലം അനുസരിച്ച് മാരിയേജ് ഇറ്റ് ഈസ് എക്സാം. ഒറ്റ പരീക്ഷയേ ഉള്ളൂ, ഒറ്റ പരീക്ഷ. ഇന്ന് ഒന്നിലധികം പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒറ്റ പരീക്ഷയാണ്. ഈ പരീക്ഷ എഴുതാൻ പറ്റിയ ഉപദേശങ്ങളാണ് ദൈവദാസന്മാരിവിടെ തരുന്നത്. രണ്ടുപേരും ഹൃദയത്തിനകത്ത് നിശ്ചയിക്കണം. എന്ത് വില കൊടുത്തും
ഈ പരീക്ഷ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യും? പാസ്സാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രാർത്ഥിക്കാൻ സാക്ഷ്യം വഹിക്കാനായിട്ട് ഇന്ന് പകൽ ഞങ്ങളെല്ലാവരോടും വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ പരീക്ഷ പാസ്സാകാനുള്ള വിശേഷമായ കൃപ ദൈവം നിങ്ങളുടെ മേൽ അയക്കുവാനായിട്ടിടയാ. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉറപ്പിക്കുവാനേ ഞാൻ താല്പര്യപ്പെടുന്നത്. കുടുംബജീവിതത്തിൽ ചില മാസങ്ങൾ ആരംഭിച്ചതിന് ശേഷം അകൽച്ചകൾ വരാൻ സാധ്യതകളുണ്ട്. എനിക്ക് പറ്റിയ പങ്കാളിയല്ല കിട്ടിയെന്നൊരു ചിന്ത ചിലർക്കുണ്ടാകും. ഇതിന് മുമ്പ് കണ്ട അത് മതിയായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടോ? ഇത് ഞാൻ പറഞ്ഞപ്പോഴേ ചില ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാറുണ്ട് ആ പഴയ ഫോട്ടോയും പഴയ വീട്ടുകാരുടെ അഡ്രസ്സും ഒക്കെ ഒന്ന് പറഞ്ഞ് അത് മതിയായിരുന്നു എന്ന് പറയുന്ന സഹോദരി സഹോദരന്മാർ. പക്ഷേ മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന് കണ്ടിട്ട് തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തു. തക്ക തുണ യെസ്ർബുർഗ് എന്തോ എന്നുള്ള പദമാ. ആദാമിൻ്റെ അന്തസ്സിന് ചേർന്നതിനെ ദൈവം ഉണ്ടാക്കി കൊടുത്തു. അന്തസ്സിന് ചേർന്നത് രണ്ടുപേർക്ക് ഉത്തമ വിശ്വാസം വേണം. ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ലതിനെ എനിക്ക് ലഭിച്ചു എന്ന് ആശ്ലിക്കും ബെഡ്സിന് ഉറപ്പുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. ആ ആ ഉറപ്പാണ് ഏറ്റവും പ്രധാനം. ചിലർ കേട്ടപ്പം കണ്ടേക്കാൻ കണ്ടപ്പോൾ കെട്ടിയേക്കാമെന്ന് ചിന്തിച്ചു, കെട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു. അങ്ങനല്ല, രണ്ടുപേർക്ക് ഉറപ്പ് വേണം. ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല പങ്കാളിയെ എനിക്ക് ലഭിച്ചു എന്ന് ബെഡ്സനും ആശ്ലിക്കും ഉറപ്പ് വേണം. ഈ ഉറപ്പുണ്ടെങ്കിൽ ലോകത്തിൽ ഒരു ശക്തിക്കും ഈ ബന്ധത്തെ തകർക്കുവാൻ കഴിയത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് രണ്ടുപേരുടെ അകത്ത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ വേണം. ദൈവം എനിക്ക് നൽകി തന്ന തക്ക തുണയാണെന്ന് മനസ്സിലായില്ലേ? തക്ക പങ്കാളിയാണെന്നുള്ള ചിന്ത രണ്ടുപേരെയും പരിക്കാനിടയായി തീരണം. അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ പിന്നെ ആരും പഴയ കാര്യങ്ങൾ പറയാറില്ല, പഴയ കാര്യങ്ങൾ പറയാറില്ല. മനസ്സിലായില്ലേ? പഴയ പാണ്ടക്കെട്ടികൾ തുറക്കാറില്ല. അത് ഒന്നാമത്തെ കാര്യം, തക്ക തുണയാണെന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കുവാനിടയാകണം. ഉദ്ധപത്രസ് ലേഖനം മൂന്നാമത്തെ ഏഴാം വാക്യത്തിൽ ഭർത്താക്കന്മാർ എന്ന് വിളിച്ചിട്ട് ഓർത്ത് വാക്യങ്ങൾ പറയുന്നുണ്ട്. പരസ്പരം ബഹുമാനിക്കുവാൻ, പരസ്പരം മനസ്സിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് രണ്ടുപേരും എന്ത് ചെയ്യണം? ശരിക്ക് പഠിക്കണം. ബെൽസൻ എങ്ങനെയാ, ആഷിൽ എങ്ങനെയാണെന്ന് ചെയ്യണം, പഠിക്കണം. വ്യത്യാസങ്ങൾ പഠിക്കണം. മനസ്സിലായില്ലേ? വ്യത്യാസങ്ങൾ. ആദാമിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാ, ഹവയെ സൃഷ്ടിച്ചത് എല്ലുകൊണ്ട്. രണ്ടുപേരെയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചത്, വ്യത്യസ്തമായ നിലകളിൽ. സ്തോത്രം. പക്ഷേ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കണം. അതാ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. വ്യത്യാസങ്ങളുണ്ട് രണ്ടുപേർക്കും. ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ ഏരിയയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയുവാനായിട്ടിടയായിത്തീരണം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയും കൂടെ വേണം. അപ്പം ആദാമിനെ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, അവ എല്ലുകൊണ്ട് സൃഷ്ടിച്ചു. അതാ വന്നപ്പം മുതലേ ആശയുടെ പപ്പ ബെസ്റ്റനിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഇതുവരെ കണ്ടതുപോലൊന്നും അല്ല ഇരിക്കുന്ന ആള്. ഭയങ്കര കുട്ടപ്പനായിട്ട് കോട്ടൊക്കെ ഇട്ട് സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേക്ക് ചിരിക്കാൻ തന്നെ ഭയങ്കര വിഷമം. മനസ്സിലായില്ലേ? ഗാംഭീര്യമുള്ള മുഖം, ആഴമുള്ള ശബ്ദം, നേതാവാകാനുള്ള കരുത്ത്, ഒരു പുരുഷൻ്റെ കരുത്തോടായിരിക്കുന്നത് കേട്ടോ. ഇത്രയും പറഞ്ഞിട്ട് ചെറുതായിട്ട് പുഞ്ചിരിച്ചുള്ളൂ, അങ്ങനെ ചിരിക്കത്തൊന്നുമില്ല. സ്തോത്രം. ഭയങ്കര ഗൗരവത്തോടായിരിക്കുന്നത്. എന്നാൽ അഷിലയെ സംബന്ധിച്ചിടത്തോളം ഇത്രേ ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിലും കൂടെ കൂടെ പുഞ്ചിരിക്കുന്നുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലുകൊണ്ടാണ് സൃഷ്ടിച്ചത്. പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് മനസ്സ് വ്യതിയലിക്കും, വേഗത്തിൽ കരയും. അവൻ വ്യത്യസ്തമായ നിലകളിലാണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് രണ്ടും ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? രണ്ടും. അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. മനസ്സിലായില്ലേ? ഒത്തിരി പ്രസംഗിക്കുന്നില്ല, സമയം അല്പം മുന്നോട്ട് പോയിരിക്കുക. രണ്ടുപേരും ശരിക്കും മനസ്സിലാക്കണം. കടപ്പാടുകളെ കുറിച്ച് വേഗത്തിൽ ഞാൻ പറയുക. കടപ്പാടുകൾ ഭാര്യയോട് പറയുന്നുണ്ട്, ഭർതൃപ്രിയയായിരിക്കണം. ഭർതൃപ്രിയ, ഭർത്താവിന് ഇഷ്ടമറിയണം, ഇഷ്ടക്കേടുകൾ അറിയണം. ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും. സ്തോത്രം. എന്താണ് ഇഷ്ടം? എന്താണ് ഏത് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ഈ ബെഡ്സൺ ഒന്ന് ചിരിക്കുന്നത്? സ്തോത്രം. ഏതാ എന്താ വിളിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല ആശിലി. എന്തായാലും ഇന്നത്തെ വിളിയായിരിക്കണം മരണം വരെ വിളിക്കേണ്ടത്. മനസ്സിലായില്ലേ? സാറ അബ്രഹാമിന് യജമാനെന്നാണ് വിളിച്ചത്, ബെഡ്സൺ യജമാനെന്നൊന്നും വിളിക്കേണ്ട, യോഗ്യമായി വിളിയായിരിക്കണം. മനസ്സിലായില്ലേ? സ്തോത്രം.
യോഗ്യമായി വിളി. പക്ഷെ ഭർത്തൃപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അറിയണം, ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും കേട്ടോ. എപ്പോഴാ ചിരിക്കുന്നത്, ഏത് ഭക്ഷണം കഴിക്കുമ്പോഴാ, ഇതെല്ലാം മോളെന്ത് ചെയ്യണം, ശരിക്കും മനസ്സിലാക്കണം. ഭർത്തൃപ്രിയായിരിക്കണം, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ബെർസിനെ ശ്രദ്ധിക്കണം, എപ്പോഴും ചിരിച്ചുകൊണ്ടൊന്നും മോൾ ഇരിക്കത്തില്ല, എപ്പോഴാ പൊട്ടിത്തെറിക്കുന്ന അറിയാൻ പറ്റില്ല. അത് സൂക്ഷ്മതയോടെ അറിയണമെങ്കിൽ പപ്പാടി ചോദിച്ചല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴാണ് ദേഷ്യപ്പെടുക, ഇതെല്ലാം എന്ത് ചെയ്യണം, ശരിക്കും മനസ്സിലാക്കുവാനായിട്ടിടയാക്കണം, ശരിക്കും മനസ്സിലാക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാഭ്യാസം കൂടുതലാണെങ്കിലും ദൈവം വെച്ചേക്കുന്ന വ്യവസ്ഥയെന്ന് പറയുന്നത് അനുസരിക്കുന്ന സഹോദരിമാരായിരിക്കണം, മനസ്സിലായില്ലേ. ഇനിയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഭർത്താവിനോട് പറയുന്നു ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയെ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. അത് ദൈവദാസന് ഓർപ്പിച്ചു. എങ്ങനെ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അല്ലേ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ആ സ്നേഹം എവിടം വരിക? ഇന്ന് കാണുന്ന സൗന്ദര്യം, ഇന്ന് കാണുന്ന വിദ്യാഭ്യാസം, ഇന്ന് കാണുന്ന ശമ്പളം ഒന്നും കണ്ടെന്ന് വരത്തില്ല. പക്ഷെ യേശുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അവസാനം വരെയുള്ള സ്നേഹമാണ്, അവസാനം വരെയുള്ള സ്നേഹം. കേട്ടോ മോനെ, അവസാനം വരെയുള്ള സ്നേഹം. പ്രതിഫലം നോക്കാതെ, യാതൊരു പ്രതിഫലിച്ചും കൂടാതെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ ഇടയായിത്തീരണം. മിക്ക സഹോദരിമാരുടെയും പരാതി എൻ്റെ അച്ചാനോട് സ്നേഹമില്ലെന്നുള്ളതാണ്, സ്നേഹമില്ല. ഭാര്യമാരുടെ എല്ലാം പരാതി അങ്ങനെ, പുരുഷന്മാർ സ്നേഹിക്കുന്നില്ലെന്നുള്ളതാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ, കൊച്ചു കാര്യങ്ങൾ ഞാൻ ബെർസനോട് പറഞ്ഞു തരാം. സ്നേഹമുണ്ടെന്ന് എന്ത് ചെയ്യണം, പ്രകടിപ്പിക്കണം. സ്നേഹം എന്ത് ചെയ്യണം, പ്രകടിപ്പിക്കണം. വർത്തമാനമൊക്കെ പറയണം. സഹോദരിമാർക്ക് വർത്തമാനം പറയുന്നത് കൂടുതൽ ഇഷ്ടമാണ്, മനസ്സിലായില്ലേ. ഇവിടെ വന്നപ്പം മുതലേ വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ട്. ഇത്ര തകൃതിയായി പ്രസംഗമൊക്കെ നടക്കുന്നെങ്കിലും അടുത്തിരുന്ന് വർത്തമാനം പറയാൻ ഭയങ്കര ഉത്സാഹത്തോടെ ഇരിക്കുന്നത്. സഹോദരിമാർക്ക് അല്പസമയം കൂടുതൽ വർത്തമാനമൊക്കെ എന്ത് ചെയ്യണം, പറയണം. അതുകൊണ്ട് അമ്മ ബെർസിന് എത്ര ഭാഷ അറിയാമെന്നുള്ളതല്ല കാര്യം, ചിലക്ക് അഞ്ച് ഭാഷ അറിയാം പക്ഷേ വർത്തമാനം പറയത്തില്ല, മനസ്സിലായില്ലേ. അതുകൊണ്ട് വർത്തമാനം പറഞ്ഞ് സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പ്രിയ മകൻ എന്ത് ചെയ്യണം, സമയം കണ്ടെത്തണം. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കണം, മനസ്സിലായില്ലേ. ഏത് കാര്യത്തിന് പോയാലും ഡ്രസ്സിൽ എന്ന് പറയുന്നത് പൊതുവെ സഹോദരിമാരുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നത്, മനസ്സിലായി. പുത്തൻ സാരി വേണം, പുത്തൻ തുണി വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞ കാശിലോട്, വരുമാനം നോക്കി മാത്രമേ ചോദിക്കാവൂ. എങ്കിലും ഒരു സജഷൻ എൻ്റേത് പറയുക, ഒരു രണ്ട് വർഷമെങ്കിലും കൂടുമ്പോഴത്തേക്കുണ്ടല്ലോ, ഒരു 500 രൂപയുടെ സാരിയെങ്കിലും മേടിച്ച് ആഷിലിക്ക് കൊടുത്താൽ ആഷിലി പറയും എൻ്റെ അച്ഛനോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയും, മനസ്സിലായില്ലേ. അതുകൊണ്ട് സ്നേഹം എന്ത് ചെയ്യണം, പ്രകടിപ്പിക്കുവാനായിട്ടിടയാകണം. സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹിക്കുന്ന ഭർത്താവായിരിക്കണം, സ്നേഹിക്കുന്ന ഭർത്താവ്. സ്നേഹിക്കുന്ന ഭർത്താവും അനുസരിക്കുന്ന ഭാര്യയും ഉണ്ടെങ്കിൽ ആ കുടുംബജീവിതം ദണ്ഡകരമാകും. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഞാൻ വാക്കിലൂടെ നിർത്തുവാനായി പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇരുന്ന് പകൽ ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ. പാളയത്തിൽ നിന്ന് പടക്കളത്തിലേക്ക് വലത് കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ്. ഇതുവരെ മാതാപിതാക്കന്മാരുടെ സംരക്ഷണത്തിൻ്റെ കീഴിൽ ലാളനയിൽ പ്രാർത്ഥനയുടെ നിറവിലായിരുന്നു രണ്ടുപേരും കൂടെ. ഇന്ന് പകൽ പാളയത്തിൽ നിന്ന് പടക്കളത്തിലേക്ക് വലത് കാലെടുത്ത് വയ്ക്കാൻ പോവുക. പടക്കളം, പടക്കളത്തിൽ എന്നുണ്ട്, വെല്ലുവിളികളുണ്ട്, യുദ്ധമുണ്ട്, പട്ടിണിയുണ്ട്, പൈതാഹകമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തിന് നടുവിൽ പടക്കളത്തിൽ ജയിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ, ബെർസൻ്റെ പപ്പയും അമ്മയും ജയിച്ചവരാ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ ജയിച്ചവരാ. അവരെങ്ങനെയാ ജയിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ബഹുനില കെട്ടിടമല്ല, ബംഗ്ലാവല്ല, പണമല്ല, അവർ ഉയർന്ന വിദ്യാഭ്യാസമല്ല, പിന്നെയോ അവരുടെ മേൽ പകർന്ന ഒരു ദൈവകൃപയാ, ദൈവകൃപയ. സർവായുധ വർക്കമുണ്ടെങ്കിൽ, വിശേഷമായ ദൈവകൃപയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടക്കളത്തിൽ ജയിക്കുക തന്നെ ചെയ്യും. പ്രീസ്തലോ, ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളെ ജയത്തിലേക്ക് നയിക്കുന്ന ആ ഉയരത്തിലെ ശക്തി ഇന്ന് പകൽ മഴ പോലെ നിങ്ങളുടെ മേൽ പെയ്തിറങ്ങുന്ന നിമിഷമാണ് ഈ 12:30 കഴിഞ്ഞ സമയം. അതുകൊണ്ട് രണ്ടുപേരും പ്രാർത്ഥിക്കേണ്ടത്, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം, ശമ്പളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം,
പ്രാർത്ഥിക്കണം വേണ്ട എന്നല്ല, പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് വിശ്വസ്ത ഭർത്താവായി ഒരു വിശ്വസ്ത ഭാര്യയായി ഈ പടക്കലത്തിൽ നിൽക്കുവാൻ കഴിയുന്ന ദൈവശക്തിക്കു വേണ്ടി നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഉയരത്തിലെ ശക്തി ദൈവം നിങ്ങളുടെ മേൽ അയക്കുന്ന നിമിഷങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ദൈവശക്തി വേണ്ടിയവരുണ്ട്, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഒരു ജയത്തിലേക്ക് നയിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത് അത് കർത്താവിന് മാത്രമേ തരുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. കാനാവിലെ കല്യാണ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ വീഞ്ഞില്ലായിരുന്നു. പക്ഷേ അവിടെ ആരുണ്ടായിരുന്നു അറിയാമോ? നസറേനായ യേശു ഉണ്ടായിരുന്നു. ബേർസിൻ്റെയും ആശുടെയും വിവാഹത്തിന് വന്ന പല പ്രിയപ്പെട്ടവർ ഈ ഓഡിറ്റോറിയത്തിലുണ്ട്. ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിദൂരതകളിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരോടും എനിക്ക് ഓർപ്പിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ കാലത്ത് വിവാഹമോചനം കഴിഞ്ഞവർ കണ്ടേക്കാം, ഈ സന്ദേശം കേൾക്കുന്നവരുണ്ടായിരിക്കാം. വിവാഹമോചനം കഴിഞ്ഞില്ലെങ്കിൽ വിവാഹമോചനം കഴിഞ്ഞവരെ പോലെ ഒരു വീട്ടിൽ പാർക്കുന്നവർ കണ്ടേക്കാം, കുടുംബക്കോടതികൾ ഫയൽ ചെയ്തവർ കണ്ടേക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുന്നു, യേശു നിങ്ങളുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ ആരംഭത്തേക്കാൾ അവസാനം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരും എന്ന ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ ഏത് പള്ളി പോകുന്നവരാണെങ്കിലും ഏത് മതവിശ്വാസികളാണെങ്കിലും യേശു ആദ്യം അത്ഭുതം ചെയ്തത് കാനാവിലെ കല്യാണ വീട്ടിലാണ്. ആരംഭത്തേക്കാൾ അവസാനം ഏറ്റവും അനുഗ്രഹപൂർണമാക്കി കർത്താവ് തീർത്തു. ഒറ്റ കാര്യം ഞാൻ പറയുന്നു, യേശു നിങ്ങളുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു മദ്യപാനിയായിരിക്കുന്ന പിതാവായിരിക്കാം, ആമേൻ സ്തോത്രം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, തലമുറകൾ അനുസരിക്കാത്തവരായിരിക്കാം, നരകതുല്യമായ അനുഭവത്തിലൂടെ നിങ്ങളെ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കാം, പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു നിങ്ങളുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ ഒരത്ഭുതം നിങ്ങളുടെ കൂടാരത്തിനകത്ത് എന്റെ യേശു ചെയ്യാൻ പോകുക. എത്ര പേർ കുറപ്പുണ്ട്? ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്, വലതുകൈ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒന്ന് വലുതെങ്കിലും ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താടെ. കാലാവസ്ഥ അത്ര അനുകൂലമല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ നിർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കാര്യങ്ങളൊന്ന് താഴ്ത്തിയിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ പോകുക. ഇന്ന് പകൽ ഈ കുഞ്ഞുങ്ങളെ ആശീർവദിപ്പാൻ, ഇവരെ യോജിപ്പിക്കുവാൻ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ തകർന്നു പോയ ചില കുടുംബങ്ങളെ പണിയുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട്, യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ വീട്ടിനകത്ത് ഒരത്ഭുതം നടക്കണം എന്ന് പറയാൻ പ്രാർത്ഥന ആവശ്യമുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ ഏത് പള്ളി പോകുന്നവരാണെങ്കിലും ലജ്ജിക്കേണ്ട കാര്യമല്ല. ദൈവദാസന്മാരാകുന്ന ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഒരത്ഭുതം ഈ സമയത്ത് നിങ്ങളുടെ കൂടാരത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്ത്, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിന് നടുവിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് കർത്താവ് വെളിപ്പെടുത്തുവാനായി പോകുക. കർത്താവേ, യേശുവേ ആ കാനാവിലെ വീട്ടിൽ കടന്നു വന്ന് അത്ഭുതം ചെയ്ത കർത്താവേ, എൻ്റെ വീട്ടിലേക്ക് വന്ന് ഒരത്ഭുതം ചെയ്യണമേ. ഞങ്ങളുടെ ശൂന്യതയെ മാറ്റണമേ, ഞങ്ങളുടെ പോരായ്മതയോ മാറ്റണമേ, ആരംഭത്തേക്കാൾ അവസാനം അനുഗ്രഹപൂർണമാക്കി തീർക്കണമേ എന്ന് പറയാൻ പ്രാർത്ഥന ആവശ്യമുള്ള എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ട്. പ്രാർത്ഥന ആവശ്യമുള്ളവർ മാത്രം ഉയർത്തിപ്പിടിക്കൂ. ലജ്ജിക്കേണ്ട കാര്യമില്ല, ഇടത്തും വലത്തും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. യേശുവിൻ്റെ കരം നിങ്ങളുടെ മേൽ ആത്മാവ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടാരബ ശബ്ദനാരബസിയ. എല്ലാ ദൈവദാസന്മാരും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്, അതുകൊണ്ട് ഇതൊരു പ്രോഗ്രാമല്ല. അനേക കരങ്ങളെ ഞാൻ കാണുകയാണ്. നിങ്ങൾ കുടുംബക്കോടതി പോകണ്ട, നിങ്ങൾ കൗൺസിലിംഗ് സെൻ്ററിൽ പോകണ്ട, യേശു പറയുന്നത് പോലെ ചെയ്യുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരത്ഭുതം നിങ്ങളുടെ കൂടാരത്തിൽ വെളിപ്പെടുകയാണ്. ദൈവദാസന്മാരാകുന്ന ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അനേക കരങ്ങളെ ഞാൻ കാണുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിന് തൊട്ടു മുൻപായി ഈ വായുടെ നിഴലായി നടക്കുമ്പോൾ പൊരുളായ മറ്റൊരു വാഹം എത്രയും ഇവിടുന്ന് വരാൻ പോകുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മണവാളനായിട്ട് വരാൻ പോകുകയാണ്. ഇവിടെ യേശുമായിട്ട് ബന്ധം സ്ഥാപിച്ചവർക്ക് മാത്രമേ
ഭാവിയിൽ യേശുമായി ബന്ധം സ്ഥാപിക്കുവാൻ കഴിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം വിവാഹ നിശ്ചയം കഴിഞ്ഞതുകൊണ്ടാണ് ആഷിലിക്ക് ബെൽസന്റെ വലത്തുഭാഗത്തേക്ക് വരുവാനിടയായത്. ഇവിടെ വെച്ച് യേശുമായി ബന്ധം സ്ഥാപിച്ചവർക്ക് മാത്രമേ അവൻ്റെ കാന്തയായി തീരുവാൻ കഴിയത്തുള്ളൂ. ഇതുവരെ അതിനുവേണ്ടി തീരുമാനമെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. മുമ്പേ കരങ്ങൾ ഉയർത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പോകുക. ആ സ്റ്റേജിലുള്ള എല്ലാ ദൈവദാസന്മാരും കരങ്ങൾ ഉയർത്തി, ഈ ഓഡിറ്റോറിയത്തിൽ കരങ്ങൾ ഉയർത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ സന്ദേശം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭവനത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പോകുക. ചുരുങ്ങിയ വാക്കുകളിൽ മുൻപോട്ട് വന്ന് ഈ കരങ്ങൾ ഉയർത്തിയവർക്കുമായും തുറന്ന ശിശുടെ അനുഗ്രഹത്തിനായും ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. എല്ലാ ദൈവദാസന്മാരും അവൻ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നിൽക്കാവുന്നതാണ്. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പകൽക്കാലം ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന ബ്ലസ്സിൻ്റെയും ആശ്ലിയുടെയും വിവാഹ ശുശ്രൂഷ ഈ കർത്താവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമ്പോൾ അങ്ങയുടെ മഹനീയമാകുന്ന സാന്നിധ്യം ഇവിടെ ഉള്ളതോർത്ത് ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങിയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാലം ദൈവമേ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവ് ആവശ്യപ്പെട്ട് കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി വിശേഷാൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർ ഏതൊക്കെ അവസ്ഥയിലായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ സർവശക്തനായ ദൈവമേ അവരുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ അവിടുന്ന് അറിയുന്നല്ലോ. ഇന്ന് പകൽക്കാലം ദൈവമേ അവിടുത്തെ അദൃശ്യമാകുന്ന കരത്തിൻ്റെ സ്പർശനം അവൻ അനുഭവിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരമായി അവർ ഇവിടുന്ന് കടന്നു പോകുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി അങ്ങയുടെ പുണ്യകരങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തുടർന്ന് കർത്താവേ, ദൈവമേ കുഞ്ഞുങ്ങളുടെ കർത്താവ് ഉഭയസമ്മതത്തിലൂടെ അവർ ഭാര്യാഭർത്താക്കന്മാരായി പോകുവാൻ പോകുന്ന ഈ നിമിഷം ദൈവമേ ശുശ്രൂഷ ആശീർവദിക്കുവാൻ വേണ്ടി അവിടുത്തെ അഭിഷക്തനെ ശക്തമായി കർത്താവ് അവിടെ ഉപയോഗിക്കേണ്ടതിനായി ആത്മനിറവിൽ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ അങ്ങ് സഹായിക്കേണ്ടതിനായി അങ്ങയുടെ പുണ്യകരങ്ങളിലേക്ക് വേണ്ടി സമ്പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും ഞങ്ങളുടെ ജനത്തെയും കർത്താവ് ഒരുപോലെ ഇവിടെ അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷ ഏവർക്കും ഒരു അനുഗ്രഹമാക്കി അങ്ങ് തീർക്കണമേ. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രിയപിതാവേ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. ഈ ശിശുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടെ. എല്ലാവരുമായിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കാലത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്താൽ ആരംഭിച്ചതാണ് കുടുംബം. കുടുംബത്തിൻ്റെ പവിത്രതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും വിശുദ്ധ തിരുവെടുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവരോടും ഞാൻ ചോദിക്കുന്നു, കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വില്ലേജിൽ ആറാട്ടുപുഴ അസംബ്ലി ഗോഡ് സഭയിൽ കുളത്തീക്കുമ്പിൽ വീട്ടിൽ ശ്രീമാൻ ബാബു ദാനിയൻ്റെയും ശ്രീമതി സാരി ബാബുവിൻ്റെയും മകൻ ബെറ്റ്സൺ ബാബു എഴുന്നേറ്റ് നിൽക്കുക. കൊല്ലം ചില്ലിയിൽ പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ വില്ലേജിൽ തെങ്ങേലി മണ്ണിൽ വീട്ടിൽ ശ്രീമാൻ ടി രജിയുടെയും പരിത മിനിമോളിൻ്റെയും മകൾ ആഷ്ലി റജി എഴുന്നേറ്റ് നിൽക്കുക. ഇവരിരുവരും തമ്മിലുള്ള വിശുദ്ധഭാവം ഇന്നേ ദിവസം അന്യോന്യമുള്ള അകസ്ഥാനത്താലും പരസ്പര ഉപയസമ്മതത്താലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാടിസ്ഥാനത്തിൽ നടത്തി കൊടുക്കാതിരിക്കത്തക്ക നിലയിൽ ന്യായമായ ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ മതിയായ തെളിവ് സഹിതം പരസ്യമായി പ്രസ്താവിക്കേണ്ടതും ഇല്ലാഞ്ഞാൽ ഈ വിഷയത്തിൽ ഇന്നെന്ന പോലെ എല്ലായ്പ്പോഴും മൗനമായിരുന്നു കൊള്ളേണ്ടതും ആകുന്നു. നിങ്ങളുടെ മൗനം സമ്മതമായി സ്വീകരിച്ചുകൊണ്ട് ഈ ശിശുടെ നടത്തി കൊടുക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ നിങ്ങൾ ഇരുവരോടും ചോദിക്കുന്നു, സർവ്വരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവസമുഖാസനത്തിന് മുൻപാകെ നിങ്ങൾ ഇരുവരും കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ ഇന്നേ ദിവസം ഈ വിശുദ്ധവാതിൽ ചേർന്ന് വരുവാൻ പാടില്ലാത്ത ഏതെങ്കിലും അയോഗ്യ നടപടികൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉള്ള പക്ഷം അവയെക്കുറിച്ചിപ്പോൾ അനുദപിച്ച് ഏറ്റുപറയേണ്ടതാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം കുടുംബത്തിൽ പ്രവേശിക്കുന്നവർക്ക് മാത്രമേ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. അയോഗ്യമായോ അഗണ്യമായോ ആരും കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചുകൂടാത്തതാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം അനുശ്വാസിക്കുന്നു. ആ കാര്യം ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുന്നു. ഒരു നിമിഷം രണ്ടുപേരും കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്.
എല്ലാ ദൈവദാസന്മാരും ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ഒന്ന് സ്തോത്രം ചെയ്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിപാവനമായ ജീവിതത്തിൻ്റെ ഉടമകളായി കുടുംബത്തിൽ പ്രവേശിപ്പാൻ പോകുന്ന ഈ കുഞ്ഞുങ്ങളെ കർത്തകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പരിപാവനമായ ജീവിതത്തിനുടമയായി കുടുംബത്തിൽ പ്രവേശിപ്പാനുള്ള വിശേഷമായ കൃപ ഈ മകൻ്റെ മേലയക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ ശക്തിയും ബലവും ഈ മകൻ്റെ മേൽ പകരണമേ. അങ്ങോട്ട് നാമത്തിൽ ഈ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപാവനമായ ജീവിതത്തിനുടമയായി കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാനുള്ള ഉയരത്തിലെ ശക്തിയും ബലവും ഈ മകളുടെ മേൽ ദൈവമയക്കണമേ. ഉയരത്തിലെ ശക്തിയും ബലവും പകർന്നാട്ടെ. അങ്ങോട്ട് നാമത്തിൽ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ കഴിയുന്ന ഉയരത്തിലെ ശക്തി ഇപ്പോൾ ഈ മകളുടെ മേൽ അയക്കണമേ. അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവേ, അടിനെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രതിനിധിയായി, അവിടുത്തെ ദാസന്മാരുടെ പ്രതിനിധിയായി ഞാൻ ഈ ശിശുടെ നിർവഹിക്കുമ്പോൾ വിശേഷമായ കൃപ അടിയൻ്റെ മേൽ പകരണമേ. അങ്ങ് എഴുന്നള്ളി വരണമേ. അവിടുത്തെ സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാൻ ബേഴ്സിനോട് ചോദിക്കുന്ന നിന്റെ സമീപം നിൽക്കുന്ന ആശ്ലി എന്ന യുവതിയെ, നിന്റെ ഭാര്യയായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം ഇവളോട് ഒരുമിച്ച് പാർക്കുവാൻ നിനക്ക് സമ്മതമാണോ? നിങ്ങൾ ഇരുവിടെയും ജീവിതകാലത്ത് മറ്റെല്ലാവരെക്കാൾ ഉപരി ഇവളെ മാത്രം സ്നേഹിച്ച്, മാനിച്ച്, സംരക്ഷിച്ച്, പോറ്റി പുലർത്തി, നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ ഇവളോട് മാത്രം ചേർന്നിരുന്നുള്ളുവാൻ നീ തീരുമാനമെടുക്കുന്നുവോ? കർത്താവ് നിന്നെ സഹായിക്കട്ടെ. ഞാൻ ആശ്ലിയോട് ചോദിക്കുന്നു, നിന്റെ സമീപം നിൽക്കുന്ന ബെൽസൻ എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം ഇദ്ദേഹത്തോട് ഒരുമിച്ച് പാർക്കുവാൻ നിനക്ക് സമ്മതമാണോ? നിങ്ങൾ ഇരുവിടെയും ജീവിതകാലത്ത് മറ്റെല്ലാവരെക്കാൾ ഉപരി ഇദ്ദേഹത്തെ മാത്രം സ്നേഹിച്ച്, ബഹുമാനിച്ച്, അനുസരിച്ച്, കീഴ്പ്പെട്ട് നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ ഇദ്ദേഹത്തോട് മാത്രം ചേർന്നിരുന്നുള്ളുവാൻ നീ തീരുമാനമെടുക്കുന്നുവോ? കർത്താവ് നിന്നെ സഹായിക്കട്ടെ. ഇവരിരുവരുടെയും സമ്മതം ദൈവത്തിൻ്റെയും ദൈവസ്വമുമ്പാകെ അറിയിച്ചിരിക്കാൻ ഈ വാ നടത്തി കൊടുക്കുവാനായി പോവുകയാണ്. കൊയറി സമയത്ത് പാട്ടുപാടും. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സഭയ്ക്കനുകൂലനേ സുന്ദരി സഭ കൃത്തമന മണവാളനേ ചിത്തനാഥനന്ദബാലനേ പഴുതണുവും അറ്റ ദേവനേ ശൂപാലനേ ഒത്ത പോൽ ഗുണാധികാരം എത്തിമോദമായി സൂഖിച്ചു ഒത്ത പോൽ ഗുണാധികാരം എത്തിമോദമായി സൂഖിച്ചു പാപമുക്തിയോടൂത്ര ഭാഗ്യവും കൊടുത്തു മാറും പാപമുക്തിയോടൂത്ര ഭാഗ്യവും കൊടുക്കുമാറും ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്ക എന്നും കനിവുള്ള ദൈവമേ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. അന്യോന്യമുള്ള ഗസ്ഥാനത്താലും പരസ്പര ഉപയോഗസമ്മതത്താലും ഇവരിരുവരും ഭർത്താവും ഭാര്യയുമായി തീരുമാനമായി പോവുകയാണ്. ദൈവസാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് ബഹുമാന സൂചകമായി നമ്മെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകണം. ആദിയിൽ ഏദനിൽ ഇറങ്ങി വന്ന് ആദം ഹവ്വ ദമ്പതികളെ യോജിപ്പിച്ച ത്രിയേ
സ്നേഹ ദൈവം നിങ്ങളെ ഇരുവരെ യോജിപ്പിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പാൻ ത്രിയേക ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. അല്പനിമിഷം എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കൊയറ് പാട്ട് പാടുമ്പോൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. വലിയ ആത്മസാന്നിധ്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ ഭർത്താവും ഭാര്യയുമായി തീരുന്ന നിമിഷങ്ങളിൽ ദൈവസാന്നിധ്യ ശക്തിയോടെ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Showers of blessings, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. സാന്നിധ്യത്തിൽ ഞാൻ പറയുന്ന ഉപയസമ്മതത്തിൻ്റെ വാക്കുകൾ രണ്ടുപേരും ഏറ്റു പറയേണ്ടതാകും. പ്രൈസ്തല്ലോ. ബിഡ്സനാകുന്ന ഞാൻ, ബിഡ്സനാകുന്ന ഞാൻ, ആശ്ലിയാകുന്ന നിന്നെ, ആശ്ലിയാകുന്ന നിന്നെ, ഇന്ന് മുതൽ എൻ്റെ എൻ്റെ ഭാര്യയായി ഭാര്യയായി സ്വീകരിച്ച് സ്വീകരിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ വിശുദ്ധ നിയമപ്രകാരം നിയമപ്രകാരം സ്നേഹിച്ച് സ്നേഹിച്ച് മാനിച്ച് മാനിച്ച് സംരക്ഷിച്ച് സംരക്ഷിച്ച് പോറ്റിപ്പുലർത്തി പോറ്റിപ്പുലർത്തി നന്മയിലും നന്മയിലും തിന്മയിലും തിന്മയിലും സുഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ എല്ലാ വേളകളിലും വേളകളിലും മരണം മരണം നമ്മെ തമ്മിൽ നമ്മെ തമ്മിൽ വേർപിരിക്കുന്നതുവരെ വേർപിരിക്കുന്നതുവരെ നിന്റെ നിന്റെ വിശ്വസ്ത വിശ്വസ്ത ഭർത്താവായി ഭർത്താവായി ഇരുന്നു കൊള്ളാമെന്ന് ഇരുന്നു കൊള്ളാമെന്ന് ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെയും ദൈവസഭയുടെയും ദൈവസഭയുടെയും മുൻപാകെ മുൻപാകെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് പിതാവിൻ്റെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പുത്രൻ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാമത്തിൽ ഉറപ്പായി ഉറപ്പായി വാഗ്ദത്തം വാഗ്ദത്തം ചെയ്തു കൊള്ളുന്നു ചെയ്തു കൊള്ളുന്നു. കർത്താവും അവന്റെ സഭയും ഈ ഉഭയസമ്മതത്തിന് സാക്ഷികൾ. ആശ്ലിയാകുന്ന ഞാൻ, ആശ്ലിയാകുന്ന ഞാൻ, ബെറ്റ്സനാകുന്ന അങ്ങേ, ബെറ്റ്സനാകുന്ന അങ്ങേ, ഇന്ന് മുതൽ ഇന്ന് മുതൽ എൻ്റെ എൻ്റെ ഭർത്താവായി ഭർത്താവായി സ്വീകരിച്ച് സ്വീകരിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ വിശുദ്ധ നിയമപ്രകാരം നിയമപ്രകാരം സ്നേഹിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ട് കീഴ്പ്പെട്ട് നന്മയിലും നന്മയിലും തിന്മയിലും തിന്മയിലും സുഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ എല്ലാ വേളകളിലും വേളകളിലും മരണം മരണം നമ്മെ തമ്മിൽ നമ്മെ തമ്മിൽ വേർപിരിക്കുന്നതുവരെ വേർപിരിക്കുന്നതുവരെ അങ്ങയുടെ അങ്ങയുടെ വിശ്വസ്ത വിശ്വസ്ത ഭാര്യയായി ഭാര്യയായി ഇരുന്നു കൊള്ളാമെന്ന് ഇരുന്നു കൊള്ളാമെന്ന് ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെയും ദൈവസഭയുടെയും ദൈവസഭയുടെയും മുൻപാകെ മുൻപാകെ
ദൈവകൃപയിൽ ആശ്രയിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്തുകൊള്ളുന്നു. കർത്താവും അവൻ്റെ സഭയും ഈ ഉഭയസമ്മതത്തിന് സാക്ഷികൾ. മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും സൂര്യനാലുള്ള ഭാഗ്യ എന്ന വിശേഷ ഫലം കൊണ്ടും പ്രതിമാസത്തിനുള്ള ഭാഗ്യ എന്ന വിശേഷ ഫലം കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ടും നിങ്ങൾ ഇരുവരും യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ തന്നെ പ്രൈസ് ദി ലോർഡ്. സദസ്സിലുള്ളവർക്ക് ഇരിക്കാം, ദൈവദാസന്മാർക്ക് സ്റ്റേജിലുള്ളവർക്ക് നിൽക്കാം. ഈ സമയം വിശുദ്ധ മത്തായി യേശുവിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനെ അവൻ സൃഷ്ടിച്ചവൻ അവരെ ആ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളിച്ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. രണ്ടുപേരും വായിച്ച് വേദവാങ് കേട്ടോ. പരീശന്മാർ വന്നിട്ട് ചോദ്യമാണ്, ഏത് കാരണം ചൊല്ലിയ ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമാണ്? കർത്താവ് പറഞ്ഞ മറുപടി, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇന്ന് പകൽ നിങ്ങളെ തമ്മിൽ ആരാ യോജിപ്പിച്ചത്? സർവശക്തിയുള്ള ദൈവം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വെല്ലുവിളികളൊക്കെ വരുമ്പം ഒരു കാര്യം ഓർത്തോണം, ദൈവമാണ് നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഉത്തമ വിശ്വാസം രണ്ടുപേരെയും ഭരിക്കണം. പരാതികൾ വേറെ ആരോടും പറയരുത്, യോജിപ്പിച്ച് ദൈവത്തോട് വേണം പറയാൻ. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമാണ് സകല വിഷയത്തിനും പരിഹാരം നൽകുന്നത്. അതുകൊണ്ട് ഒരു ദൈവദാസനെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, പരപ്രേരണയാലോ പരസ്പര സമ്മതത്താലോ മരണത്താലല്ലാതെ ഈ ബന്ധത്തിൽ നിന്നൊഴിയുള്ളവരായിരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ തിരുവെടുത്ത് അനുശ്വാസിക്കുന്നു. അത് പാലിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കർത്താവിൻ്റെ വിശേഷമായ കൃപ നിങ്ങളുടെ രണ്ടുപേരുടെ മേലും ദൈവം അയക്കും. ഈ സമയം ആകയാൽ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് പറയുമ്പോൾ എല്ലാവരും ആമീൻ എന്ന് പറയേണ്ടതാകുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിന് നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവതകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ എന്നെ കാണും. ഇസ്രായേൽ മേൽ സമാധാനമുണ്ടാകട്ടെ. ദേവദേവൻ ആകാശം ഭൂമി വന്ന്
നിർമ്മിച്ച ദേവദേവൻ സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ പരം, വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ പരം, വാഴ്ത്തുവിൻ. ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപി എന്നും, ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപി എന്നും. ഏകട്ടെ മംഗളങ്ങൾ മേൽമേലാ, ഏകട്ടെ മംഗളങ്ങൾ മേൽമേലാ. വാഴ്ത്തുവിൻ പരം, വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ പരം, വാഴ്ത്തുവിൻ. ആകാശം ഭൂമി വന്നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി വന്നിർമ്മിച്ച ദേവദേവൻ സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ബഹുമാനാർത്ഥം നിങ്ങളോട് ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? ഞങ്ങളോടൊപ്പം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്റ്റേജിലുള്ള കർത്താവിൻ്റെ ദാസന്മാരും ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നിമിഷം സ്തോത്രം ചെയ്യാമോ? സ്തോത്രം നമ്മുടെ സ്തോത്രത്തിൻ്റെയും നമ്മുടെ സ്തുതിയുടെയും സ്തോത്രം നമുക്ക് ദൈവത്തോടുള്ള അപേക്ഷയുടെയും ബലമായി പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിലയേറിയ സമയത്തിനായി ഞങ്ങളങ്ങേക്ക് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല എന്ന് അങ്ങ് കണ്ടു. ഞാൻ തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ചെറുപ്രായം മുതൽ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ജോലിയിലും അവരുടെ ഇന്നു വരെയുള്ള ജീവിതത്തിൽ ദൈവം അവരോട് കൂടെയിരുന്നു. അവർ വിവാഹ പ്രായമായപ്പോൾ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചു. കർത്തൃദാസന്മാരും ദൈവജനമെല്ലാം തക്ക തുണയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അങ്ങനെ ചെയ്തതിനാൽ, തക്ക തുണയെ ഒരുക്കിയതിനാൽ ഞങ്ങളങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലം ദൈവമേ അവർ വിവാഹിതരായി തീർന്നിരിക്കുന്നു. അവർ ഭാര്യയും ഭർത്താവുമായി തീർന്നിരിക്കുന്നു കർത്താവേ. യോജിപ്പാൻ തക്കവണ്ണ സർവശക്തനായ ദൈവം അവിടുത്തെ ദാസനെ ഒരുക്കിയതിനാൽ സ്തോത്രം. ദൈവമേ, ഒരു ഭർത്താവിന് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് കൊടുക്കണമേ. ശാരീരികമായി സുഖവും ബലവും ദൈവമേ കൊടുക്കണമേ. ദീർഘായുസ്സും ബലവും കൊടുക്കണമേ. പുത്രസമ്പത്ത് കൊടുക്കണമേ. എല്ലാ ആത്മീയവും ഭൗമികവുമായ എല്ലാ അനുഗ്രഹങ്ങളാലും ഈ മകനെ എവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവളൊരു ഭാര്യയുടെ ചുമതലകൾ അവളുടെ ജീവിതത്തിൽ നിറവേറ്റിക്കൊടുക്കുവാൻ ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ അനുഗ്രഹങ്ങളും അവൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അവൾക്ക് ദീർഘായുസ് കൊടുക്കണമേ. കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. സന്തോഷം കൊടുക്കണമേ. ഇരുവരുടെയും ജീവിതം കർത്താവിനാൽ അനുഗ്രഹമായി തീരുവാനിടയാകണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മൂന്നാമനായ കർത്താവ് അവരോടുകൂടെ ഇരിക്കണമേ.
ഉപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടുകൂടെ മൂന്നാമനായ കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കണമേ. അവരുടെ കുടുംബജീവിതം വിജയകരമായി തീരണമേ, സന്തോഷമായി തീരണമേ. കർത്താവിലുള്ള ആശ്രയവും ഭയഭക്തിയും ദൈവകൃപയും അവത്തുങ്ങൾക്ക് കൊടുത്ത് അവർ വിദേശത്തും സ്വദേശത്തും അവരായിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ദൈവം അവരെ അനുഗ്രഹിപ്പാൻ ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവിടുത്തെ അഭിഷിക്തന്മാരായ ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാൽ ഇവരെ നിറയ്ക്കണമേ, തുറന്നു അവരെ കാത്തുകൊള്ളണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് എല്ലാവർക്കും ഇരിക്കാം. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിങ്ങൾ ഇരുവരും മുൻപോട്ട് വന്ന് വിഭാഗ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുകയും ഇരു സഭകളിൽ നിന്ന് ഓരോരുത്തരും മുൻപോട്ട് വന്ന് സാക്ഷികളായി ഒപ്പുവയ്ക്കുവാനുള്ള സമയമാണ്. ആ സമയത്ത് കടപ്പാടുകളെ കുറിച്ചുള്ള വേദഭാഗങ്ങൾ വായിക്കുവാൻ നിയമിക്കപ്പെട്ട ദൈവദാസന്മാർക്ക് വായിക്കുവാനുള്ള അവസരമാണ്. വന്നാട്ടെ, ഇവിടെ മുന്നോട്ട് വന്നു. വായിക്കാനുണ്ടെങ്കിൽ വായിച്ചാട്ട്. ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഒന്ന് മുതലുള്ളതായ വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യ ഭർത്താക്കന്മാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യനെ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വലിയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണി പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. വധുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷികൾ ഒരാൾ മുന്നോട്ട് വന്ന് ഒപ്പിടേണ്ടതാണ്. തുമ്പമറ്റ
കൊല്ലം ചില്ലിയിൽ പത്തനാപുരം താലൂക്കിൽ പട്ടാഴി വില്ലേജിൽ കുളത്തിക്കുമ്പിൽ വീട്ടിൽ ബെൽസൺ ബാബു, കൊല്ലം ചില്ലിയിൽ പത്തനാപുരം താലൂക്കിൽ പെരുവന്തൂർ വില്ലേജിൽ തെങ്ങലി മണ്ണിൽ വീട്ടിൽ ആശ്രീൽ റെജി. ഇന്നേ ദിവസം അന്യോന്യമുള്ള അസ്ഥാനത്താലും പരസ്പര ഉപയോഗസമ്മതത്താലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാടിസ്ഥാനത്തിലും ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്ന ഒരു വിവരം അസംബ്ലി സ്കോഡിൻ്റെ റോഡ് ആൻഡ് മിനിസ്റ്റർ എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പരസ്യമായി വിളംബരം ചെയ്തുകൊള്ളുന്നു. ക്രൈസ്തലോ, നിങ്ങൾ രണ്ടുപേരും ഇന്നേ ദിവസം ഒരു ക്രിസ്ത്യ കുടുംബത്തിൻ്റെ ഭാഗമായി തീരാൻ, പെന്തക്കോസ് കുടുംബത്തിൻ്റെ ഭാഗമായി തീരാൻ, അസംസ്കോട് കുടുംബത്തിൻ്റെ ഭാഗമായി തീരാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം നൽകി. അതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചിലർ കരങ്ങളടിച്ചെങ്കിലും ഇവരെ ക്രിസ്തീയ കുടുംബത്തിലേക്ക് നമുക്ക് കരങ്ങളടിച്ച് ഹാർദവുമായി സ്വാഗതം ചെയ്യാം. പ്രീസ്ലോ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ദൈവമാണ് നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നെങ്കിലും ഇതിന് പ്രാർത്ഥിച്ച് ഒത്തിരി പേരുണ്ട് എങ്കിലും പ്രാരംഭത്തിൽ ദൈവദാസൻ ഓർപ്പിച്ച കാര്യം ഞാൻ പറയേണ്ടതായിരുന്നു. സമയലഭ്യത കൊണ്ട് സമയപരിമിതി കൊണ്ട് പറഞ്ഞില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യണം. ദൈവം നൽകുന്ന എല്ലാ നന്മയിൽ നിന്നും എത്രയുണ്ടെങ്കിലും നിങ്ങളുടെ പങ്ക് അവർക്ക് കൊടുക്കണം. അത് ഒരിക്കലും മറക്കരുത്. അത് രണ്ടുപേരും സൂക്ഷിക്കണം. രണ്ട്, ദൈവം നിങ്ങൾ തന്നിരിക്കുന്ന ചെറുതും വലുതുമായ താലന്തുകൾ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കു വേണ്ടി ദൈവദാസന്മാരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. മൂന്ന്, അനേക തകർന്ന കുടുംബങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട്. തകർന്ന കുടുംബങ്ങളെ പണിയുവാൻ മാതൃകാ ദമ്പതികളായി നിലകൊള്ളുവാൻ രണ്ടുപേരും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ, കർത്താവൊരു താമസിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഭവനം പിതാവിൻ്റെ സാമ്രാജ്യമായി, മാതാവിൻ്റെ ലോകമായി, കുഞ്ഞുങ്ങളുടെ പറദീസയായി, അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായി നിലകൊള്ളുവാൻ സർവശക്തൻ എല്ലാ അനുഗ്രഹങ്ങളും വാഴ്വുകളും നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെയും അസംബ്ലി സ്കൂൾ സമൂഹത്തിൻ്റെയും എല്ലാവിധമായിരിക്കുന്ന ആശംസകൾ നേരുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ സമയത്ത് അസംബ്ലി സ്കൂളിൻ്റെ വിഭാഗ സർട്ടിഫിക്കറ്റ് ഈ സഭയുടെ ശുശ്രൂഷകൻ എന്നെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കർത്തൃദാസ് ഒരാൾ പാസ്റ്റർ ജയപ്രകാശ് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാം. അവർ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് കരങ്ങളടിച്ച് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. ക്രൈസ്തലോ, എന്നെ ശിശുവിനേക്കായി ക്ഷണിച്ച കുടുംബത്തോടും കർത്താവിനോടും സഭയായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുള്ള കാര്യങ്ങൾ പാസ്റ്റർ ജയപ്രകാശ്. കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷ തോമസ് ലിം സാറിനോടുള്ള ഞങ്ങളുടെ അഗൈതമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. സമയം ഒത്തിരി മുന്നോട്ട് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഒന്ന് രണ്ട് പേർക്ക് ആശംസകൾ അറിയിക്കാനുള്ള സമയങ്ങൾ
നമ്മൾ കൊടുക്കുകയാണ്. നിങ്ങൾ അധികം സമയം എടുക്കരുത്, ഓരോ മിനിറ്റ് മാത്രമെടുത്ത് വേഗത്തിൽ നിങ്ങളുടെ ആശംസകൾ പങ്കുവയ്ക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. കർത്താനദാസൻ പാസ്റ്റർ ഷാജു പെരിന്തൽമണ്ണ ആദ്യമായി ആശംസകൾ അറിയിക്കും, അതിനുശേഷം പാസ്റ്റർ ഷാജി കെ മുന്നോട്ട് വന്ന് ആശംസകൾ അറിയിക്കും. അതിനുശേഷം പട്ടാഴി യു പി എഫിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന വൈ തങ്കച്ചൻ പാസ്റ്റർ മുന്നോട്ട് വരും. അവസാനം പാസ്റ്റർ ഗീബർഗിസ് അവരുകളും ആശംസകൾ അറിയിക്കുക ചെയ്യും. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പകൽ ഭാര്യ ഭർത്താക്കന്മാരെ തീർന്ന ബെറ്റ്സനും ആശ്ലിക്കും. അസംബ്ലീസ് കൂടെ ആറാട്ടുപുഴ സഭയുടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സഭയുടെയും എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ വിവാഹ ശുശ്രൂഷയിൽ അല്പം ദൂരെ നിന്നാണെങ്കിലും മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് എനിക്കും കടന്നു വന്ന് സംബന്ധിക്കുവാൻ വലിയവനായ ദൈവം അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ബെൻസൻ്റെ മമ്മിയുടെ ബ്രദർ പ്രിയ സാബു ആൻഡ് സോണി അവരെ കഴിഞ്ഞ ചില നാളുകളായി പെരിന്തൽമണ്ണ ഞങ്ങളോടൊപ്പം ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡിനോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്നു. അവിടെയുള്ള മൗലാന ഹോസ്പിറ്റലുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ ഒരു ജോലിയിലായിരിക്കുന്നു. വാത്സല്യ കുടുംബത്തിൻ്റെ ക്ഷണവും വിശിഷ്യ പ്രിയ ബെൻസിൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞ നാളുകളുടെ കടന്നു വരാനും ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കാനൊക്കെയുള്ള അവസരമുണ്ടായി. വാത്സല്യ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് എനിക്ക് പകൽ സമയം ഇവിടെ കടന്നു വരാനായിട്ട് സാധിച്ചത്. സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ആമേൻ. എന്നോടൊപ്പമായി കടന്നു വന്ന പ്രിയ സെബാസ്റ്റ്യൻ പാസ്റ്റർ ഫാമിലി, ഞാൻ എൻ്റെ ഇവിടെ ഒരു സ്നേഹ ബന്ധുവും കൂടി ആയിരിക്കുന്ന പ്രിയ കെ കെ ഷാജി പാസ്റ്റർ, ആദരണീയരായ ദൈവവൃത്യന്മാരെ എല്ലാവരെയും ഓർക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ അനുഗ്രഹീതമായ ശുശ്രൂഷ ഇന്ന് പകൽ സമയം നിർവഹിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തൻ വത്സല്യ കുഞ്ഞുങ്ങൾക്കിട വരുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം ആശംസയായി ഓർപ്പിക്കുന്നത്, എബ്രായ ലേഖനം സാധാരണ നമ്മൾ വിവാഹവേദിയിൽ പൊതുവെ കേൾക്കുന്ന ഒരു ഭാഗമാണ്. 13-ാം അധ്യായത്തിൽ അതിൻ്റെ 5-6 വാക്യം, വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ വാക്യം കൺക്ലൂഡ് ചെയ്യുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തിലെ 2 ഉദ്ധരണികൾ എടുത്ത് ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഈ ഉദ്ധരണി അവിടെ ഉദ്ധരിച്ചത്? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നത് പറയട്ടെ. കർത്താവിൻ്റെ ദാസൻ ഇന്ന് പകൽ സമയം ഇവിടെ ഓർപ്പിച്ചു, ഇതൊരു എക്സാമാണ്. ഇത് വിജയിക്കണമെങ്കിൽ സർവശക്തൻ്റെ തുണ നമ്മുടെ കൂടെ ഇരുന്നാൽ ഒരിക്കലും നമ്മൾ പതറുവാനിടയില്ല. കഴിഞ്ഞ 28 വർഷം കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാതാപിതാക്കൾ വിജയിച്ചുവെങ്കിൽ നമ്മയും വിജയത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് നമുക്ക് തുണ. എല്ലാവിധമായ ആശംസകളും ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദൈവസഭ പെരിന്തൽമണ്ണ IPC എബനേസർ സഭയുടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സഭയുടെ പേരുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസരിക്കുന്നു, ഉപസംഹരിക്കുന്നു. ഇരിക്കാൻ അവസരം നൽകിയ ദൈവവൃത്തനോട് നന്ദി പറയുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിവാഹശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെയും ജീവിതത്തിൽ അവസരമൊരുക്കിയത് ഓർത്ത് സ്തോത്രം. ബഹുമാന്യരായ ദൈവഭൃത്യന്മാർ, ആദരണീയരായ എല്ലാ പ്രിയപ്പെട്ടവർ, ഏവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ വിവാഹശുശ്രൂഷയിൽ ഇപ്രകാരം പങ്കെടുക്കുവാൻ. കാരണം ഈ 2 കുഞ്ഞുങ്ങളുമായി ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രിയ ആഷ്ലിയുടെ പിതാവ് റെജിയുടെ സഹോദരി ഷേർലി, ഷേർലിയാണ് എൻ്റെ ഭാര്യ സഹോദരൻ വിവാഹം ചെയ്തിരിക്കുന്നത്. ഷേർലി കുടുംബം അവർ കർത്താവിൻ്റെ വേലയിൽ ഇൻഡോറിൽ ആയിരിക്കുന്നു. ആ വിഷയം ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അതിൽ സംബന്ധിപ്പാൻ പ്രിയ ഷേർലി കടന്നു വരാൻ ഇടയാക്കി. അങ്ങനെ അനേക വർഷങ്ങളായി ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം സ്നേഹവും പുലർത്തുവാൻ ദൈവം കൃപ ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പ്രിയ ബെറ്റ്സൻ്റെ പിതാവ് പ്രിയ ബാബു ഡാനിയൽ പാസ്റ്റർ, കർത്താവിൻ്റെ ദാസൻ സൗദി അറേബ്യയിൽ കടന്നു വന്ന സമയം മുതൽ ഏകദേശം 10-28-30 വർഷം തൻ്റെ കുടുംബവുമായുള്ള ബന്ധം, തൻ്റെ സ്നേഹം ഒക്കെ അനുഭവിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിലെ അംഗമായി തുടരുമ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമതല കൊടുത്ത് ഒരു സഹശ്രൂഷകനായി പുറപ്പെട്ട് കർത്താവിൻ്റെ വേലയിൽ ശക്തമായി നിൽപ്പാൻ ദൈവം തനിക്ക് അവസരം കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട
ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് വളരെ ആത്മാർത്ഥതയോടെ പറയുവാൻ കഴിയും. പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ആത്മാർത്ഥമായ ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ദൈവഭൃത്യൻ എന്ന നിലയിൽ താൻ തൻ്റെ ശ്രൂഷ ദൗത്യം സൗദി അറേബ്യയിൽ തുടരുവാൻ ദൈവം ബലപ്പെടുത്തി. പ്രിയ സെബാസ്റ്റ്യൻ പാസ്റ്റർ നേരത്തെ ഓർപ്പിച്ചതുപോലെ തന്നെ അവർ ഇരുവരും ആ ശുശ്രൂഷയിൽ അവിടെ വളരെയധികം മുന്നോട്ട് പോകുവാനിടയായിത്തീർന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഇപ്രകാരം പങ്കെടുക്കുവാനിടയായിത്തീർന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എല്ലാവിധ ആശംസകളാലും എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ കുടുംബത്തിൻ്റെയും അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് KSA പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഏകദേശം 850 കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന, സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന കുടുംബങ്ങൾ ഉൾപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ആ പ്രസ്ഥാനത്തിൻ്റെയും ആശംസകൾ ഞാൻ കൈമാറുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ കുടുംബജീവിതത്തെ ഏറ്റവും അധികം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അറിയുന്നു, ദ ഫാമിലി വിച്ച് ഈസ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നിലനിൽക്കും. മാതാപിതാക്കളുടെ മാതൃകകൾ നിങ്ങളുടെ ജീവിതത്തിലും അനുവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്ന വാക്കിലൂടെ ഞാൻ വിരമിക്കുന്നു. പ്രിസലോൺ കർത്താവ് പ്രിയ ബാബുചാൻ പട്ടാഴി UPF കൺവീനറായി പ്രവർത്തിക്കുന്നു. അപ്പോൾ UPF പ്രതിനിധീകരിച്ച് UPF പ്രസിഡൻറ്റും ഈ സമയം ആശംസകൾ അറിയിക്കും. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എൻ്റെ ഒപ്പം പഠിച്ചുകൊണ്ടിരുന്ന സഹപാഠിയായിരിക്കുന്ന ബ്രദർ ബാബു ഡാനിയേൽ, തൻ്റെ കുടുംബം, തൻ്റെ കുടുംബത്തിലെ ബെറ്റ്സൺ മോൻ്റെ വിവാഹ ശുശ്രൂഷയിൽ പട്ടാഴി UPF യുണൈറ്റഡ് പ്രെയർ ഫെലോഷിപ്പ് ഈ പട്ടാഴിയിലുള്ള എല്ലാ സഭകളെയും ഒരുമിച്ച് കൂട്ടി ഈ ദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ പേരാണ് യുണൈറ്റഡ് പ്രെയർ ഫെലോഷിപ്പ്. ഏകദേശം 40 പരം ദൈവദാസന്മാരും സഹോദരങ്ങളും അവരുടെ കുടുംബങ്ങളും അവർ പ്രവർത്തിക്കുന്ന സഭ കുടുംബങ്ങളുമൊക്കെ ഈ പട്ടാഴിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. UPF കൺവീനറായി പ്രിയ ബ്രദർ ബാബു ഡാനിയൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊരു അഭിമാനമായ ഒരു കുടുംബമാണ് ഈ കുടുംബത്തിൻ്റെ. അത് ഈ മകൻ്റെ വിവാഹ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് വന്നു ചേരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ വെച്ചൊരു പുതിയ കുടുംബങ്ങളെ ഉടലെടുക്കുവാൻ അത് സർവശക്തനായ കർത്താവ് ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ബെറ്റ്സമോനും ശാലിമോക്കും ഈ UPF 40 പരം അംഗങ്ങളുള്ള അവരുടെ കുടുംബങ്ങളോട് എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിവാഹ മംഗളാശംസകൾ അറിയിച്ചുകൊണ്ട് പട്ടാഴി UPF ഒരു മൊമെൻ്റോ പ്രിയ കുഞ്ഞുങ്ങൾക്ക് കൈമാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അവസരം അതിനായി വിനിയോഗിക്കുന്നു. മുമ്പോട്ട് കടന്നു വരാം നമ്മുടെ UPF പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കെയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിഭാഗം കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനാൽ നടത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആഷ്ലി ബോൾ എൻ്റെ പെങ്ങളുടെ മകളാണ്. ചെറുപ്പം മുതലേ ദൈവത്തിൻ്റെതായ കൃപയിലും ദൈവജനത്തിൻ്റെ പഥ്യോപദേശത്തിലും വളർത്തപ്പെടുവാനും വിദ്യാഭ്യാസപരമായി MBA ഉന്നത വിജയത്തോടെ പാസ്സാകുവാനും അനുബന്ധമായി ക്യാമ്പസ് സെലക്ഷൻ തന്നെ ജോലി ലഭിക്കുകയും വിദേശ മുന്നോട്ടുള്ള ബന്ധത്തിൽ ഹൈദരാബാദിൽ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ബെഡ്സനെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതാണ്. ഞങ്ങൾ 4 ഈ ഇവിടെ ബെഡ്സൻ്റെ സഭയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യം തന്നു.
ബട്ട്സ് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ സഹോദര തുല്യമായി സ്നേഹിച്ച് ഞങ്ങളുടേതായ പ്രയാസങ്ങളിലും സന്തോഷത്തിലും എല്ലാം ഒരുപോലെ പങ്കെടുക്കുവാൻ ഞങ്ങളെ ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. അതുപോലെ ബെഡ്സിയുടെ സഹോദരി ബെഡ്സിയുടെ കല്യാണം വിവാഹം ഞാൻ ഇവിടുന്നപ്പോഴാണ് നടത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. ആ കുടുംബവും ഒത്തയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സമയ ചുരുക്കത്താൽ ഞാൻ വചനത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ദൈവത്താൽ ഹാലിൽ പൂർണ്ണമായി യോജിപ്പിക്കപ്പെട്ടതായി പ്രിയപ്പെട്ടവരെ ഓർത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഹിതം തന്നെയായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല ആത്മീക ഭൗതികമായ നന്മകളെക്കൊണ്ട് ആത്മീയ ഭൗതിക ശാരീരിക മാനസികമായ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് നിങ്ങൾക്ക് നൽകി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഞാനിപ്പോൾ ചെയ്യുന്നു. അതുപോലെ എന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും അസംബ്ലി സബ് ഗോഡ് മണൽ ചർച്ചിൻ്റെയും എല്ലാ ദൈവമക്കളുടെയും മംഗളാശംസകളും, അതുപോലെ തടത്തിൽ പുത്തൻ വീട്ടിലുള്ളതായ എല്ലാ കുടുംബാംഗങ്ങളുടെയും മംഗളാശംസകളും ഈ ധർണത്തിൽ നേരുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ്തലം. കടന്നു വന്ന എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി ഈ കുടുംബത്തിൻ്റെ അംഗമായിരിക്കുന്ന ബ്ലസ്സൻ അവരുകൾ മുന്നോട്ട് വന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിവാഹങ്ങൾ വിവാദങ്ങളാകുന്നൊരു കാലത്ത് വിശുദ്ധിയോടും വിശേഷവുമായി ഒരു വിവാഹം കൂടി നടന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. മാരേജ് ആർ നോട്ട് മെൻ ടു ബി വൈറൽ, ഇറ്റ് ഷുഡ് ബി സ്പിരിച്വൽ. ആളാവാനുള്ള ഇടമല്ല, ഇതൊരു ആരാധന അനുഭവമാണ്, ഇതൊരു ആത്മസമർപ്പണത്തിൻ്റെ അനുഭവമാണ്. പ്രിയപ്പെട്ട ബെഡ്സൺ, പ്രിയപ്പെട്ട ആഷ്ലി, ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കരുത്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണരുത്, നിങ്ങളുടെ ചെവി കൊണ്ട് അന്യോന്യം കേൾക്കരുത്. നിങ്ങൾ ഹൃദയം കൊണ്ട് സംസാരിക്കണം, നിങ്ങൾ ഹൃദയം കൊണ്ട് കാണണം, നിങ്ങൾ ഹൃദയം കൊണ്ട് അന്യോന്യം കേൾക്കണം. അതിന് ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വളരെ ഹൃദ്യമായ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട തോമസ് ഫിലിപ്പ് പാസ്റ്ററിനോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് വചനം വിഭാവനം ചെയ്ത പ്രിയപ്പെട്ട എം എസ് ജിനേഷ് പാസ്റ്റർ, സെബാസ്റ്റ്യൻ പാസ്റ്റർ, ഇരുവരുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. വചനം വിവേകത്തോടും വിനയത്തോടും സ്വീകരിപ്പാൻ എല്ലാം അറിയിക്കുന്നു. നിങ്ങൾ ബെറ്റ്സനെ സ്നേഹിക്കുന്നതുകൊണ്ടും നിങ്ങൾ ബെറ്റ്സനോട് കരുതുന്നതുകൊണ്ടാണ് കൂടി വന്നത്. തുടർന്നും നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രിയപ്പെട്ട ആഷ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് സ്റ്റുഡിയോയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അലക്സ് അങ്കിളിനോടും ടീമിനോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മളെല്ലാം സഹായിക്കും അനുഗ്രഹിക്കും ചെയ്യട്ടെ. നമ്മുടെ ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവം ബാഗ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥനയോട് ആ മനുശുശ്രൂഷരെ അവസാനിപ്പിക്കാൻ അവസാനം പത്തനാപുരം സെക്ഷൻ പ്രസ്ബിറ്റർ പാസ്റ്റർ വൈ തോമസ് അവരുകൾ ആശീർവാദം പറയുകയും ചെയ്യും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വ പിതാവേ, നല്ലത് മനോഹരമായ നിമിഷത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളേവരും പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ പ്രിയ ബെഡ്സിൻ്റെയും ആഷിലയുടെയും വിവാഹം വളരെ അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യമൊരുക്കിയല്ലോ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ച ദൈവസ്നേഹത്തിനായി, ദൈവകൃപയ്ക്കായി ഞങ്ങളുടെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് പകൽ കർത്താവേ വിവാഹ ശുശ്രൂഷ ആശീർവദിപ്പം കടന്നു വന്ന അവിടുത്തെ ശക്തിയോട് ഉപയോഗിച്ച അവിടുത്തെ വൃത്തിനായിരിക്കണ കർത്താവേ തോമസ് പ്രസാറിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ രാസ്ത്രൻ്റെയും അനുഗ്രഹിക്കണമേ. കുടുംബമായി ദൈവം മാനിക്കണം. ഞങ്ങളുടെ സമൂഹത്തിന് ശക്തമായി നേതൃത്വം നൽകി മുന്നേറി വരുവാൻ അവിടുത്തെ ദാസിനെ സഹായിക്കുന്ന എല്ലാ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സെക്ഷൻ പ്രസ്ബിറ്ററിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ അവിടുത്തെ ഫൃത്തിനെ ദൈവം സഹായിച്ചുവല്ലോ. കർത്താവ് പ്രിയ ദിനേശ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കായി, ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്ന ബന്ധുക്കൾ, ശാർഷക്കാർ, കർത്താവേ ഹല്ലേലൂയ, സ്നേഹിതർ, അയൽക്കാർ, കടന്നു വന്ന എല്ലാ മക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് പകൽ വിവാഹിതരായ ബെസ്സനായ ആശ്രയക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ജീവിത നയിച്ച് മുന്നേറുവാൻ അനേകർക്ക് മാതൃകയോട് കർത്താവേ ഹല്ലേലൂയ, ദൈവനാമത്തെ ഉയർത്തുന്ന അനേകർക്ക് നല്ല സാക്ഷ്യമേകുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നയിപ്പാൻ ദൈവവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുഭാഗത്തുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കുന്നത് ഓർത്തും ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഇത്രത്തോളം അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുകയാണ്. തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള കർത്താവേ ഭക്ഷണ കാര്യങ്ങളിൽ ദൈവത്തിന് സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങളെല്ലാം ഞങ്ങൾ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാ മഹത്വവും ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ യാതൊരുകളും കേട്ടിരിക്കുക. സ്തോത്രം, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു യേശു കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന ഒരു ശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസം
നമ്മൾ ഓരോരുത്തരോടുകൂടെയും പ്രത്യേകാലിന്ന വിവാഹിതരായ പ്രിയ കുഞ്ഞുങ്ങളോടുകൂടെയും എപ്പോഴും ദൈവത്തിൻ്റെ കൃപയുണ്ടായിരിക്കുമാറാകട്ടെ. ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ശുശ്രൂഷകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ തോമസ് സാറിനും വൈ തോമസ് മാസ്റ്റർക്കും മറ്റെല്ലാ ദൈവദാസന്മാർക്കും എല്ലാവർക്കും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് വേണ്ടി നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടി പങ്കെടുത്ത സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ദൈവദാസന്മാർ ദയവായി ഒന്ന് നിൽക്കണമേ. നിങ്ങളുടെ എല്ലാവരുടെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷമേ നിങ്ങൾ സ്റ്റേജ് വിട്ട് പുറത്തേക്ക് പോകാവൂ. എല്ലാവർക്കും താഴെയാണ് ആഹാരം ക്രമീകരിച്ചിട്ടുള്ളത്. ദയവായി എല്ലാവരും താഴേക്ക് ഇറങ്ങി ചെല്ലാൻ ഓർപ്പിക്കും.
ഉണ്ടാകും.